सर्वत्र गोविन्दनामसङ्कीर्तनम् गोविन्द गोविन्दाो पीताम्बरं गरविराजलचक्रशङ्खः कौमोदकीसरसिजम् करुणासमुद्रम् राधासहायमतिसुन्दरमन्दहासंवादालयेशमनिशम् हृदि भावयामि മൂ ഗംഗരോരം പങ്കം ലംഘയദേ ഗിരിം യൽപാദമഹം വന്ദേ സദ്ഗുരും തം നമാമി വന്ദേ നന്ദവ്രജസ്ത്രീണം പാദരെണുമഭീഷശം യാസാം ഹരിഗോദ്ഗീതം പുനദിഭുവനത്രയം കോമളം ഗോജയൻ വേണു ശ്യമോയം കുമാരക വേദവേദ്യം പരം ബ്രഹ്മ ഭാസദുരോ മമാ ഓം ശ്രീകൃഷ്ണ ഭഗവാന്റെ അപാരകാരുണ്യത്താൽ നടന്നു വരുന്ന ഭാഗവത തത്വസമീക്ഷാ മഹാസത്രവേദിങ്കൽ ഇനി ചിന്തിക്കേണ്ടുന്നതായ ഭാഗം നിമി നമയോയി സംവാദത്തിലെ കവിയുടെ കവന വൈരുദ്ധ്യാത്മകവും അനവധി വിശേഷതകളും സമ്മോഹനമാണെന്ന് സമ്മ സമ്മേളിച്ചിരിക്കുന്നതായ ഈ പ്രപഞ്ച പ്രതിഭാസത്തിൽ മനുഷ്യ മാത്രമല്ല മറ്റ് ജീവിജാലങ്ങളിൽ പോലും കാണാൻ സാധിക്കുന്ന ഒരു ഏകദാനത നശിക്കാനല്ല നിലനിൽക്കാനുള്ള പ്രവണതയാണ് അല്ല ഇല്ല എന്ന് പറയാനല്ല മനുഷ്യ മനസ്സിന് ത്വരാ ഉണ്ട് ഉവ് എന്ന് പറയാനാണ് നിലനിൽപ്പിൻ്റെ ശാസ്ത്രത്തെ ശാസ്ത്രീയമായി അപഗ്രഹിച്ച് പരീക്ഷണ നിരീക്ഷണങ്ങൾക്ക് വിധേയമാക്കി ഒരു യുക്തിവാദിക്കും ഖണ്ഠിക്കാൻ പറ്റാത്ത ഖണ്ഠിക്കാൻ പറ്റാത്തത്ര രീതിയിൽ യുക്തിഭദ്രമായി അവതരിപ്പിച്ചതായ ആചാര്യ പരമ്പരകളെ കൊണ്ട് അനുഗ്രഹീതമായ പുണ്യഭൂമിയാണ് ഭാരതം നിലനിൽക്കാൻ വേണ്ടിയാണ് നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുന്നതും പ്രവർത്തിക്കുന്നതും എന്നും നിലനിൽക്കുന്നതിനെയാണ് സത്യമെന്ന് പറയുന്നത് മനുഷ്യൻ എന്നു മാത്രമല്ല മറ്റെല്ലാ ജീവജാലങ്ങളും നിലനിൽക്കാൻ വേണ്ടിയാണ് പ്രയത്നിക്കുന്നത് എന്നുള്ളതുകൊണ്ട് സത്യസാക്ഷാത്കാരമാണ് സത്യത്തെ പ്രാപിക്കലാണ് ഏതൊരു ജീവിയുടെയും അറിഞ്ഞു അറിയാതെയുള്ളതായ പ്രയാണത്തിൻ്റെ പൂർണ്ണത പൂർണ്ണതയിലേക്കുള്ള പ്രയാണമാണ് ജീവിതം പൂർണ്ണമായിരിക്കുന്ന വസ്തു എന്നും ഏകമാണ് ഏകമായിരിക്കുന്നത് എന്നും സത്യമാണ് സത്യ സത്യസാക്ഷാൽക്കാരത്തിന് ജീവിതത്തെ പൂർണമാക്കാൻ ഒരിക്കലും ഒരാളെ ഒരാളെപ്പോലും ഒഴിവാക്കാതെ വഴിപഴപ്പിക്കാതെ നേരായ മാർഗം ഇതുദാനി ദിനസ്വധൈര്യം പാലിൽപരം കരുണയാൽ അരുൾ ചെയ്തിരിക്കുന്നതായ ആ ഷീ ഋഷീശ്വരന്മാർ സംസാര സംതൃപ്തചിത്തന്മാരായി കഴിയുന്നതായ പരകോട്ട് ജനങ്ങളോടുള്ള അപാരകാരുണ്യം കൊണ്ട് അവർ അനുഭവിച്ചറിഞ്ഞതായ ആ സത്യത്തിൻ്റെ ഉണ്മയെ ലോകത്തിനോട് വ്യക്തമാക്കി ആ സത്യത്തെ പ്രാപിക്കാനുള്ള മാർഗത്തെ അങ്ങ് മനസ്സിലാക്കി കൊടുത്തു ആ സത്യത്തെ പ്രാപിക്കാനുള്ളതായ മാർഗത്തെയാണ് ധർമ്മം ധർമ്മമെന്നു പറയുന്നത് പരന്നു കിടക്കുന്നതായ ഭാരതീയ തത്വശാസ്ത്രത്തിൻ്റെ ആകത്തുകയെന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചുരുക്കമായി രണ്ട് വാക്കുകളിൽ കൊണ്ട് സാധിക്കാം സത്യം വധ ധർമ്മം ചര സത്യസാക്ഷാത്കാരമാണ് ലക്ഷ്യം അതിന് ധർമാചരണമാണ് മാർഗം ഈശ്വരവിശ്വാസി ആണോ അല്ലയോ ഏത് ദേശത്തിലോ കാലത്തിലോ മതത്തിലോ ജാതിയിലോ ജനിച്ചതായ ആളാണോ അതിവിടെ പ്രശ്നമല്ല ചിന്തയ്ക്ക് വിഷയമല്ല ഒരിക്കലും ലക്ഷ്യം മറക്കാത്തതുള്ളതായൊരു ജീവിതം അടിവരയിട്ട് അടിവരയിട്ടെടുത്ത് നമ്മുടെ ആചാര്യന്മാരെ അനുശാസിക്കുന്നു നമ്മളുടെ ആചാര്യന്മാർ നമ്മളോട് എന്തും കൽപ്പിച്ചിരിക്കുന്നത് നീ എന്ത് ചെയ്യുകയാണെങ്കിലും പ്രവർത്തിക്കുകയാണെങ്കിലും ആദ്യം അത് എന്തിന് എന്ന് ചിന്തിക്കൂ വ്യക്തമായ ഒരു കാഴ്ചപ്പാട് ഒരു ജീവിതബോധം ഒരു ദിശാബോധം അടിത്തറയായിട്ടുണ്ടാവണം മാനവ ജന്മത്തെ പാവനമാക്കി തീർക്കുന്നതായ അവിഭാജ്യ ഘടകമായിരിക്കുന്നതായ ഒരു വസ്തുത ലക്ഷ്യബോധത്തോടു കൂടിയുള്ളതായ പ്രവൃത്തിയാണ് ആചാര്യന്മാർ അനുശാസിച്ചു ലക്ഷ്യം സത്യസാക്ഷാത്കാരമാണ് ജീവിതം പൂർണ്ണമാകാനാണ് ദുഃഖിക്കാനും കരയാനുമെല്ലാം നമുക്ക് ജന്മം കിട്ടിയിരിക്കുന്നത് അറിയാനും ആനന്ദിക്കാനുമാണ് ആ അറിവിലാണ് പൂർണ്ണതയുള്ളത് അതാണ് സത്യം അതിനുള്ള മാർഗമെന്താണ് ധർമാചരണമാണ് മഹർഷി വാൽമീകി മഹർഷി ആദർശപുരുഷനായി ശ്രീരാമചന്ദ്രനെ മുൻനിർത്തിക്കൊണ്ട് സത്യസാക്ഷാത്കാരത്തിനുള്ളതായി ധർമാചരണത്തെ തമസോമ ജ്യോതിർഗമയായ എന്ന മഹാമന്ത്രത്തിൻ്റെ വിസ്തൃത വ്യാഖ്യാനമായി ഇരുപത്തിനാലായിരം ശ്ലോകങ്ങളിലൂടെ വാൽമീകി രാമായണമായിട്ടങ്ങ് പ്രകീർത്തിച്ചെങ്കിൽ തത്വചിന്തുകന്മാരുടെ എല്ലാം കുലഗുരുവായി അന്നും ഇന്നും എന്നും ആരാധിക്കപ്പെടുന്നതായ ജഗദ്ഗുരു വ്യാസഭഗവാൻ ശ്രീകൃഷ്ണ ഭഗവാന്റെ അവതാനങ്ങളെ മുൻനിർത്തിക്കൊണ്ട് അസദോമാസദ്ഗമയായ എന്നുള്ളതായ മഹാമന്ത്രത്തിൻ്റെ വ്യാഖ്യാനമായി മഹാഭാരതമാകുന്ന പഞ്ചമ പഞ്ചമവേദമെന്ന് പുകൾപെറ്റതായ മഹാഭാരതത്തെ അങ്ങ് നിർമ്മിച്ചു പോരാ അവിടുത്തെ കാരുണ്യം കരകവിഞ്ഞൊഴുകിയതിൻ്റെ ഫലമായി ഒരു വ്യക്തി എങ്ങനെ നശിക്കാത്തതായ ആ പരമസത്യത്തിലോട്ട് പ്രയാണം പൂർത്തീകരിക്കപ്പെടുമെന്നുള്ള തത്വത്തെ ലോകത്തിൽ വ്യക്തമാക്കുന്നതിന് വേണ്ടി മൃത്യോർമ അമൃതം ഗമയ എന്ന മഹാമന്ത്രത്തിൻ്റെ വ്യാഖ്യാനമായി ശ്രീമത് ഭാഗവതത്തെ വിരചിച്ചു ഒരു കുടുംബത്തിൽ ലക്ഷ്യബോധം മറന്ന് വന്നു കഴിഞ്ഞാൽ എന്തെല്ലാം അപകടങ്ങൾ ഇടയാവുമെന്ന് ഉദാഹരണ സഹിതം ആദികവിയായ വാൽമീകി വാൽമീകി രാമായണത്തിലൂടെ നമ്മെ പഠിപ്പിച്ചുവെങ്കിൽ ഒരു രാജ്യത്തിൽ ആ രാജ്യത്തിൻ്റെ കിരീടാവകാശികളായി ഭവിക്കുന്നതായ ആൾക്കാർ ധർമ്മശുതി വന്നു വന്നു പോയി കഴിഞ്ഞാൽ മാർഗം പഴിച്ചു കഴിഞ്ഞാൽ എന്തെല്ലാം അന്തഛിദ്രമുണ്ടാവുമെന്ന് മഹാഭാരതമാകുന്ന ഇതിഹാസത്തിലൂടെ വ്യാസഭഗവാൻ അങ്ങ് വർണ്ണിച്ച് കാണിച്ചു തന്നു ഒരു വ്യക്തി ധർമ്മച്രി വന്നുകഴിഞ്ഞാൽ അഥവാ ലക്ഷ്യപഥം നഷ്ടപ്പെട്ടാൽ എന്തെല്ലാം കഷ്ടനഷ്ടങ്ങൾക്ക് വിധേയമായിത്തീരുമെന്ന് നമ്മെ പഠിപ്പിക്കാനായിക്കൊണ്ട് അഥവാ നശിക്കാത്തതായ പരമപഥത്തിലോട്ട് ഓരോ ജീവനെയും നയിക്കുന്നതിനു വേണ്ടി പരമകാരുണ്യത്താൽ പരമാചാര്യായിരിക്കുന്ന വ്യാസഭഗവാൻ ഭാഗവതത്തെ അങ്ങ് വി നിർമ്മിച്ചു എത്ര തന്നെ ശാസ്ത്രങ്ങൾ എഴുതിയിട്ടും ഈ ലോക ലോക ജനിതയോടുള്ളതായ അപാര കാരുണ്യം കൊണ്ട് പോരാ പോരാ എന്ന് പറഞ്ഞ് എണ്ണിയാലൊടുങ്ങാത്തതായ എണ്ണിയാലൊടുങ്ങാത്തതായ ശാസ്ത്ര സഞ്ചയങ്ങളെയും നമ്മൾക്ക് പ്രദാനം ചെയ്തതായ അനുഗ്രഹിച്ചരുടിയതായ ആ പരമാചാര്യൻ വ്യാസഭഗവാൻ അവിടുന്ന് അരഡിച്ച് ചെയ്തതായ എല്ലാ ആ അമൃതമൊഴികളുടെയും അന്ധസത്തയായി സാരാൽ സാരമായി സമഗ്രമായി നിർമ്മിച്ചിരിക്കുന്നതായ പതിനെട്ടാമത്തെ പുരാണമാണ് ഭാഗവതം അതുകൊണ്ട് തന്നെ ശ്രീമത് ഭാഗവതത്തെക്കുറിച്ച് ഏകം ശാസ്ത്രം മുക്തിദാനേനെ ഗർജതി എവിടെന്ന് തുടങ്ങണം എന്തു തുടങ്ങണം ആദ്യമായിട്ട് ആത്മീയ ജീവിതത്തിലോട്ട് ഒരു കാൽവെച്ച് വരുന്നതായ ഒരാൾക്ക് ഏതാ ഇപ്പോൾ ആദ്യം പഠിക്കേണ്ടത് ദേവിഭാഗതം വേണോ ഭാഗതം വേണോ രാമായണം വേണോ ഗീല വേണോ ഭാഗതം വേണോ ഓരോരുത്തരും വന്നു ഓരോ രീതിയിൽ പറയുന്നുണ്ട് ഇതിലിപ്പോൾ ഏതാ ശരി ഞങ്ങൾ പറയുന്നത് മാത്രമാണ് ശരി എന്നുള്ളതായ പടിഞ്ഞാറൻകാറ്റിൻ്റെ പാഠം നമ്മൾ കന്യമാണ് ഞങ്ങളുടെ ഞങ്ങളുടെയെല്ലാം പക്ക എല്ലാം പോക്ക അതാണ് പടിഞ്ഞാറൻ സമ്പ്രദായമെങ്കിൽ വരുന്ന എന്തിനേയും നിരാകരിക്കാതെ സ്വീകരിക്കാനും സ്വാംശീകരിക്കാനും മരണിച്ചത് ഖണ്ഡനമല്ല മണ്ഡനമാണ് ശാസ്ത്രത്തിൻ്റെ വിജയമെന്ന് പാരനെ പഠിപ്പിച്ചതായ ആ ഋഷീശ്വരന്മാർ സകല ശാസ്ത്രങ്ങളുടെയും സാരാൾ സാരമായി ഭാഗവതത്തെ അങ്ങ് ഉപദേശിച്ചു അങ്ങു ഇങ്ങു ഓടി വരേണ്ടതായ ആവശ്യമില്ല ഇരുന്നവിടെ ഇരുന്ന് എത്തേണ്ടതെങ്കിൽ എത്താൻ എത്താനുള്ളതായ മാർഗത്തെ ഇതായി ഭാഗവതത്തിലൂടെ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാനായിട്ട് സാധിക്കുമെന്ന് നമ്മളോട് അവരുടെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ഉപദേശിച്ചു അതുകൊണ്ട് തന്നെയാണ് മറ്റെല്ലാ ശാസ്ത്രങ്ങളെക്കാളും പുരാണങ്ങളെക്കാളും ഈ അന്നകതപ്രാണന്മാരായി കഴിയുന്നതായി കരികാല ജനതയ്ക്ക് ഭാഗവതം സ്വീകാര്യമായി തീർന്നിരിക്കുന്നത് അന്തിത്തിരിയും നർക്കല നിവേദ്യവും ഇല്ലാതെ കഷ്ടിമുഷ്ടിയായി കഴിഞ്ഞു കൂടിയിരുന്നതായ അമ്പലത്തറകളെല്ലാം ഇന്ന് വർഷത്തിലൊരിക്കലെങ്കിലും ഒരു ഭാഗവത സപ്താഹത്തിന് ഒരുങ്ങുന്നതായ കാഴ്ച നമുക്ക് കാണാനായിക്കൊണ്ട് സാധിക്കുന്നത് ഭാഗവതത്തിൻ്റെ പ്രശസ്തി കൂടുതൽ കൂടുതൽ പ്രചരിച്ച് ജനഹൃദയങ്ങളിലോട്ട് ആഴ്ന്നിറങ്ങി വരുന്നു എന്നുള്ളതാണ് ഇരുട്ട് കൂടുമ്പോഴാണ് മിന്നാമിനിങ്ങിൻ്റെ പ്രകാശം കൂടുതലായിട്ട് അറിയാൻ അടിയായിത്തീരുക എന്ന പോലെ അധർമ്മവും അക്രമവും പടർന്നു പിടിക്കുന്നതായി ഇന്നത്തെ കലികാലത്തിലെ ഭാഗവതത്തിൻ്റെ മഹിമ കൂടുതൽ കൂടുതൽ അങ്ങ് ബോധിച്ചു വരികയാണ് അങ്ങനെ സകലമാന ജനങ്ങളെയും ഒരുപോലെ സത്യസാക്ഷാത്കാരത്തിലോട്ട് അഥവാ അവൻ്റെ ജീവിതത്തെ പൂർണ്ണമാക്കാൻ വേണ്ടി വ്യാസഭഗവാൻ അരടി ചെയ്തതായ ധർമ്മശാസ്ത്രമായ ശ്രീമദ് ഭാഗവതം മൂന്ന് പ്രകാരത്തിലാണ് അവിടുത്തെ ആ കഥാഗോളങ്ങളെയെല്ലാം അവിടുന്ന് കൊണ്ടുപോയിരിക്കുന്നത് അഥവാ ആ ഭാഗത നിർമ്മാണ രചനയിൽ അവിടുത്തെ കൗശലത്തെ അവിടുന്ന് പ്രയോഗിച്ചിരിക്കുന്നത് ഒന്ന് അനവധി ശാഖോപശാഖകളായി പടർന്ന് പന്തലിച്ച് നിൽക്കുന്നതായ അനവധി കഥകളിലൂടെ രണ്ട് പരമഭാഗവതന്മാരായിരിക്കുന്ന പൂർണ്ണതയെ പ്രാപിച്ചിരിക്കുന്നതായ മഹാത്മാക്കളുടെ ഓരോ സ്തുതികളിലൂടെ അറിയേണ്ടതായ വസ്തുവിനെക്കുറിച്ച് അറിയാൻ ഓരോരുത്തർക്കും ബോധിക്കാനുള്ളതായ മാർഗത്തെ അങ്ങ് പ്രകാശിപ്പിച്ചു മൂന്ന് നാനാവിധ ഉപദേശ രത്നങ്ങളിലൂടെ ബഹിർമുഖചേതസുകളായി ബാഹ്യലോകത്ത് കണ്ണും കരളും അർപ്പിച്ചു കഴിയുന്നതായ സാധാരണക്കാരനായിരിക്കുന്നതായ ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഗഹനങ്ങളായ വേദാന്ത വിഷയങ്ങളുടെ ഉള്ളിലോട്ട് ആഴ്ന്നിറങ്ങി അതിൻ്റെ മണിമുത്തുകളെ കണ്ടെത്തുക എന്ന് വെച്ചു കഴിഞ്ഞാൽ അത് വളരെ വിരളമാണ് വിരസമാണ് കുറച്ച് വേദാന്ത തത്വങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ എത്ര പേരും അത് ഉൾക്കൊള്ളും ഹാവ് ആ സ്വാമി വന്നത് എന്തൊക്കെയോ വരട്ട് വേദാന്ത പറഞ്ഞു ഉച്ച നേരത്ത് നല്ല ചൂടും എങ്ങനെയുണ്ടായിരുന്നു പ്രഭാഷണമൊക്കെ ഒന്നും അറിഞ്ഞില്ല സുഖമായിട്ട് ഇറങ്ങി സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം പറഞ്ഞപ്പോഴേ ഞാൻ കണ്ടു പറഞ്ഞുള്ളൂ അതായിരിക്കും ഏറിയ ഗൂറും നമ്മൾക്ക് കുശാഗ്രബുദ്ധി അഥവാ കൂർമ്മബുദ്ധി എന്നുള്ളത് കലികാലത്ത് ആൾക്കാർക്ക് ഉണ്ടാവാൻ പ്രയാസമെന്ന് അങ്ങനെയുള്ളതായ ആൾക്കാരെ പടിപടിയായി വഴി വഴിയായി അങ്ങ് കൈപിടിച്ച് ഉയർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടി ഞാൻ ആവിധ അങ്ങ് ഉപദേശിച്ചു നീ അതിൽ നിന്നും ഒരുപടിയായി ഉയർന്ന് മനോ മനോമാലിന്യങ്ങളെല്ലാം നീങ്ങി പരിശുദ്ധാന്തക്കണ്ണന്മാരായി തീരുന്നതായ ആൾക്കാരുടെ ഹൃദയത്തിൽ ഭഗവാനിലുള്ളതായ പ്രേമഭാവം അങ്കുരിക്കുന്നതനുസരിച്ച് ഈശ്വരമഹിമയെ ബോധിക്കാൻ നമ്മൾക്ക് സഹായകരമായി തീരുന്നതായ നാനാവിധ സ്തവങ്ങളെ സ്തോത്രങ്ങളെ പരമഭാഗരന്മാരുടെ മുഖത്തിലൂടെ അങ്ങ് ഉപദേശിച്ചു കഥകൾ കേട്ട് ആ കഥകളുടെ താൽപ്പര്യം ആ കഥാപാത്രങ്ങളിലൂടെ കഥാപാത്രങ്ങളിലൂടെ വ്യാസഭഗവാൻ വിനിർദ്ദേശിച്ചിരിക്കുന്നതായ ശാസ്ത്രസാരത്തെ ഉൾക്കൊള്ളുന്നതായ ഒരാൾക്ക് അവിടെ നിന്നും ഒരുപടി ഉയർന്ന് പരമഭാഗുരന്മാരുടെ സ്തുതികളിൽ അന്തർലീനമായിരിക്കുന്ന ആ അനുഭൂതി ഭജനാനന്ദം അനുഭവിക്കാനിവിടെ സാധിക്കും ആ ഭജനാനന്ദത്തിലൂടെ അനേകാഗ്രമായി പോയിക്കൊണ്ടിരിക്കുന്നതായ മനസ്സിനെ ഏകാഗ്രമാക്കി തീർക്കുന്നതായ വേളയിൽ അറിയേണ്ടതായ ആത്മവസ്തുവിനെക്കുറിച്ച് ശാസ്ത്രനിർദ്ദിഷ്ടമായ രീതിയിൽ വിചാരം ചെയ്യാനും ആ തത്വവിചാരത്തിലൂടെ പരമജ്ഞാനത്തെ പ്രാപിക്കാനും സാധിക്കുമെന്നുള്ളത് കൊണ്ട് മൂന്നാമത്തെ പടിയായി നാനാവിധ ഉപദേശങ്ങളെ അവിടുന്ന് കോർത്തിണക്കി ഇനി കഥകളുടെ ഉള്ളിൻ്റെ ഉള്ളിലോട്ട് ആഴ്ന്നിറങ്ങി ആ കഥാപാത്രങ്ങളിൽ അന്തർലീനമായിരിക്കുന്ന ആത്മീയ ആത്മീയതത്വങ്ങളെ അനാവരണം ചെയ്യുക അനാവരണം ചെയ്ത് കാണിക്കാൻ തക്കതായ അനുഭവിക്കാൻ തക്കതായ കഴിവോ സാഹചര്യമോ ഇല്ലാത്തതായ ആൾക്കാരാണെങ്കിൽ വേണ്ട സ്തുതികളിലൂടെ ഈശ്വരൻ്റെ മഹിമയെ ബോധിക്കൂ ഇനി അതിനും സാധിച്ചില്ലെങ്കിൽ ഈ ഉപദേശത്തെ ഒന്ന് കേൾക്കാൻ ഒരു മനസ്സുണ്ടെങ്കിൽ ഒരു ജീവന് രക്ഷ കിട്ടുമെന്നുള്ളതായ അപാര കാരണത്താൽ മറ്റു രണ്ട് മാർഗങ്ങളിൽ നിന്നും വ്യത്യസ്തമായി അനവധി ഉപദേശങ്ങളെ ഭാഗവതത്തിലെ പല സന്ദർഭങ്ങളിലായിട്ട് ആ കഥാപാത്രങ്ങളുടെ തന്മയത്വത്തോടു കൂടിയിട്ടങ്ങ് അവതരിപ്പിച്ചു അതിൽ പരമപ്രധാനമായിരിക്കുന്നതായ ഉപദേശമാണ് നിമി നവയോയി സംവാദം ശ്രീമത് ഭാഗവതം വേദസാരമാണെന്ന് പറയും കാണ്ഡത്ര പ്രതിപാദിതമായിരിക്കുന്നതായ വേദം കർമ്മം ഉപാസന ജ്ഞാനം എന്നീ മൂന്ന് കാണ്ടത്തെ പ്രതിപാദിക്കുന്നതായ വേദം എങ്ങനെ നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ കൊണ്ടുവരാമെന്ന് പഞ്ചമസ്കന്ധം വരെയുള്ളതായ പാഠഭാഗങ്ങളിലൂടെ കർമ്മകാണ്ഡത്തെ വിസ്തരിക്കുന്നതായും ദശമസ്കന്ധം വരെയുള്ളതായ കഥാഗോളങ്ങളെല്ലാം ഉപാസനാകാന്ഡത്തെ വിസ്സരിക്കുന്നതായും ഏകാർഷ ദ്ദേശസ്കന്ധങ്ങൾ ജ്ഞാനകാന്ഡത്തെ വിസ്തരിക്കുന്നതായും മഹാത്മാക്ളി ചെയ്യുന്നു ആ ജ്ഞാനകാന്ഡത്തെ വിസ്തരിക്കുന്നതായ ഏകാർശ സ്കന്ധത്തിൽ പ്രധാനമായും മൂന്ന് ഉപദേശങ്ങളാണ് വ്യാസഭഗവാൻ അങ്ങ് കോർത്തിണങ്ങിയിരിക്കുന്നത് ഒന്ന് നിമിന് അവയോഗ സംവാദം രണ്ട് ഭഗവതോദ്ധവ സംവാദം മൂന്ന് യതുഅവധൂത സംവാദം വിദേഹനഗരത്തിലെ രാജാവായ ജനക ജനകമഹാരാജാവിൻ്റെ യാഗസഹസിലോട്ട് നവയോഗീശ്വരന്മാരെ എഴുന്നള്ളിയതായ വേളയിൽ പരമസന്തുഷ്ടനായ ആ ജനക മഹാരാജാവ് ജനകമഹാരാജാവ് ആചാരോപചാരങ്ങൾ അർപ്പിച്ച് വീണുവണങ്ങി ആ മഹാത്മാക്കളെ അങ്ങ് സ്വീകരിക്കുകയാണ് ഒരു ജ്ഞാനിക്ക് വേറൊരു ജ്ഞാനിയെ കണ്ടു കഴിഞ്ഞാൽ സന്തോഷമാണ് ഒരു ഭക്തന് വേറൊരു ഭക്തനെ കണ്ടു കഴിഞ്ഞാൽ സന്തോഷമാണ് അങ്ങനെയാണല്ലോ ഒരു വെറ്റില മുറുക്കുന്ന ഒരാൾക്ക് വേറൊരു വെറ്റില മുറുക്കുന്ന ഒരാളെ കണ്ടു കഴിഞ്ഞാൽ സന്തോഷമാണ് ഒരു കള്ളുകുടിയന് വേറൊരു കള്ളുകുടിയനെ കണ്ടു കഴിഞ്ഞാൽ സന്തോഷമാണ് ഒരു വീട്ടമ്മയ്ക്ക് വേറൊരു വീട്ടമ്മയെ കഴിഞ്ഞാൽ അവിടെ മാത്രം യോജിക്കില്ല അസൂയ പിന്നെയല്ല ആ ബന്ധം യോജിക്കും പരമജ്ഞാനിയായ ആ വിദേഹ രാജാവിന് പരമസന്തോഷമായി മഹാത്മാക്കളെ ആചാര ഉപചാരങ്ങൾ അർപ്പിച്ച് സ്വീകരിച്ചിരുത്തി ആ മഹാത്മാക്കളുടെ പാദപത്മങ്ങളിൽ പ്രണമിച്ചു കൊണ്ട് ലോകനന്മയ്ക്കായിക്കൊണ്ട് ഒൻപത് ചോദ്യങ്ങൾ ഇങ്ങ് ചോദിച്ചു അതിൽ ആദ്യത്തെ ചോദ്യം ആ ആത്യന്തിക ക്ഷേമത്തെ തരുന്നതായ ധർമ്മം എന്താണ് ഏതൊരു ജീവനും പണിയെടുക്കുന്നത് പ്രാർത്ഥിക്കുന്നത് ഒരിക്കലും നശിക്കാത്തതായ ആത്യന്തികമായ ക്ഷേമത്തെ പ്രാപിക്കാനാണ് അതിനുള്ള മാർഗം എന്താണ് അതവിടുന്ന് വ്യക്തമാക്കേണമേ എന്ന് അതിന് കവി എന്ന മഹാശയനാണ് ആദ്യം ഉത്തരമരുളിയത് കൊണ്ട് മാത്രമേ ആത്യന്തിക ആത്യന്തികക്ഷേമത്തെ തരുന്നതായ മാർഗ്ഗത്തെ വ്യക്തമാക്കാനായിക്കൊണ്ട് ലോകത്തെ പഠിപ്പിക്കാനായിക്കൊണ്ട് സാധ്യമായിത്തീരൂ ഭാഗവത ധർമ്മത്തിൻ്റെ മർമ്മത്തെ മനസ്സിലാക്കണമെങ്കിൽ ഒരു കവി കവിഹൃദയത്തോടു കൂടിയിരിക്കണം എന്താണ് കവി സാധാരണ നമ്മളെല്ലാം ധരിച്ചു ധരിച്ചുവെച്ചിരിക്കുന്നത് കവി എന്ന് വെച്ചാൽ കവിത എഴുതുന്നവൻ കവി കവിയിലെ എന്തെങ്കിലും നാലക്ഷരങ്ങൾ തട്ടിക്കൂട്ടി ഉണ്ടാക്കി കൈക്കൂലി കൊടുത്ത് അവാർഡ് വാങ്ങി മഹാകവി പട്ടം കെട്ടി നടക്കുന്നതായി ഇന്നത്തെ ആധുനിക കവികളേക്കറിയാം വാലും മൂടും ഇല്ലാതെ മനുഷ്യന് വായിച്ചാൽ മനസ്സിലാവാത്തതായ ഭാഷയിൽ കവിതകൾ എഴുതിക്കൊണ്ട് നടക്കുന്നതായ ആൾക്കാരെ കവരെയെല്ലാം കവി എന്ന് പറയാനേ കൊണ്ട് സാധിക്കുമോ സാധ്യമല്ല കവനം ചെയ്യുന്നവനാണ് കവി ഏകാഗ്രതയുള്ളവനാണ് കവി കവി ക്രാന്തദർശി എന്ന് ഉപനിഷിത്ത് ഏകാഗ്രതയുള്ളവന് മാത്രമേ ദീർഘദൃഷ്ടിയോടുകൂടി കാര്യങ്ങളെ കണ്ടറിയാൻ തക്കതായ കണ്ണും കരളും ഒരാൾക്ക് മാത്രമേ ഭാഗവതധർമ്മത്തിൻ്റെ മർമ്മത്തെ കൊണ്ട് സാധിക്കൂ കാറ്റത്തത്തട്ട ഭഞ്ഞിയെ പോലെ പാറി പാറിക്കളിച്ചുകൊണ്ടിരിക്കുന്ന മനസ്സോടു കൂടിയിട്ട് സ്ഥൂലചേതസ് സ്ഥൂലചേതസുകളായി ആർക്കെങ്ങാനും വേണ്ടി അശ്രദ്ധ അശ്രദ്ധയോടുകൂടി അലസ അലസമായിട്ടങ്ങ് ശാസ്ത്രത്തെ സമീപിക്കുകയാണെങ്കിൽ അവർക്ക് ഇതിൻ്റെ പൊരുളറിയാൻ സാധ്യമല്ല എന്ന് നമ്മെ പഠിപ്പിക്കാനായിക്കൊണ്ട് കവി എന്ന മഹാശയനാണ് ഭാഗവതധർമ്മത്തെ നിരൂപിച്ചതായി പറയുന്നത് കവി എന്ന മഹാശയനളിയും മന്യേ കുതച്ചിൽഭയമ്യുതൃ പദുജോ വാസനമത്ര നിത്യം ഉദ്ദിബുദ്ധേരസദാത്മഭാൽ ഉദ്ദിക്േർ അസദാത്മഭാ വിശ്വാത്മന യവർത്തീ ഹേ മഹാരാജൻ അസദാത്മഭാവാൽ ഉദ്ധിഘ്നബുദ്ധേ അച്യുതസ്യ പാതാംബുജോപാസനം അകുതച്ൽഭയമന്യേയും ഇപ്പോഴും ഉദ്വിഗ്ന ബുദ്ധിയോടുകൂടി അസ്വസ്ഥ ഇത്തരന്മാരായി അശാന്തി അടഞ്ഞു കഴിയുന്നതായി ഇന്നത്തെ ലോകത്തിന് അച്യുതമൂർത്തിയായിരിക്കുന്ന ഭഗവാന്റെ ശ്രീ പാതാംബുജങ്ങളെ ഉപാസിക്കുന്നതാണ് ശാശ്വത ശാന്തിക്കുള്ളതായ മാർഗം എന്നുള്ളതാണ് ഈ ഉള്ളവൻ കരുതുന്നത് എന്ന് ഇന്ന് പുറം ലോകത്തിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ ആകെ വിഷാദഭക്തമായി കാലം കഴിച്ചുകൂട്ടുന്നതായ ആൾക്കാരെയാണ് കാണാനായിക്കൊണ്ട് സാധിക്കുക പുറം വെക്കിയാൽ നല്ല വേഷഭൂഷാദികളൊക്കെ അണിഞ്ഞ ടിപ് ടോപ്പിൽ അണിഞ്ഞ് എനിക്ക് വന്നിരിക്കുന്നുണ്ടെങ്കിലും ഉള്ളു തുറന്ന് നോക്കിക്കഴിഞ്ഞാൽ നൂറ് നൂറ് പ്രശ്നങ്ങളുമായി നീർനീറി കഴിയുന്നതായ ആൾക്കാരെ കാണാനായിക്കൊണ്ട് സാധിക്കുക എത്ര പേർക്ക് ഉള്ളു തുറന്ന് സുഖമാണെന്ന് പറയാനേ കൊണ്ട് സാധിക്കും അത്യന്താധുനിക ശാസ്ത്രത്തിൻ്റെ നിത്യനൂതനമായിരിക്കുന്ന കണ്ടുപിടുത്തങ്ങളെല്ലാം ധാരാളമായി നടത്തി ചന്ദ്രനിലേക്കും ചൊവ്വയിലേക്കും പേടകങ്ങളെ അയച്ച് ആധുനിക ശാസ്ത്രത്തിൻ്റെ വെന്നിക്കൊഴി വിഹായത്തിൽ പാറിപ്പറപ്പിച്ചു അവകാശപ്പെടുന്നുണ്ടെങ്കിലും ഇൻ്റർനെറ്റും കമ്പ്യൂട്ടറുമായി ഒരു ലോകത്തെ മുഴുവൻ ഒരു കൊച്ചുകോളത്തിൽ ഒരു കൊച്ചുകോളമാക്കി വിരൽതുമ്പിനകത്ത് നിയന്ത്രിക്കാൻ ഞങ്ങൾക്ക് സാധിക്കുമെന്ന് അവകാശപ്പെടുന്നുണ്ടെങ്കിലും മനുഷ്യ മനസ്സെന്ന് നീറുനീറിക്കഴിയുന്നതായി കാഴ്ചയല്ലേ കാണാൻ സാധിക്കുന്നത് സാക്ഷര കേരളം സുന്ദര കേരളം എന്നെല്ലാം നാഴേക്ക് നാൽപ്പത് വട്ടം പ്രസംഗിച്ച് കൊടുവച്ച കാറിൽ പാറിപ്പറന്ന് കവലയ്ക്കവലയ്ക്ക് ശിലാപരകങ്ങൾ നാട്ടി കോഴികൊടുക്കം കീരീം പാമ്പും തട്ടിക്കൂട്ടി മുന്നണികളുണ്ടാക്കി ഉണ്ടാക്കി ഒരുങ്ങിയിരിക്കുന്നതായി ഇവിടുത്തെ നേതാക്കന്മാരെല്ലാം ദശവത്സര പദ്ധതിയും പഞ്ചവത്സര പദ്ധതിയും പദ്ധതിയും പദ്ധതി വിഹിതവുമായി ഇവിടെ ഭരിച്ചിട്ടും നിത്യേന ആത്മഹത്യാ പ്രവണതകൾ കൂടിക്കൂടി വരുന്നതായൊരു സംസ്ഥാനമായി കേരളം എന്നറിയപ്പെടുന്നില്ലേ അമ്പരചുംബികളായ മണിമന്ദിരങ്ങളിൽ കഴിയുന്നതായി കോടീശ്വരന്മാർ പോലും സ്വല്പം പോലും മനസമാധാനമില്ലാതെ തലയ്ക്ക് വെടിവെച്ച് മരിക്കുന്നതായ കാഴ്ച നമ്മൾക്ക് കാണാനിവിടെ സാധിക്കുന്നില്ലേ ജനിച്ചത് മുതൽ മരിക്കുന്നത് വരെ ഉണർന്നതു മുതൽ ഉറങ്ങുന്നത് വരെ ഒരു നിമിഷം പോലും ഇരിക്കാൻ സമയമില്ലാതെ ഇടതളവില്ലാതെ പരക്കമ്പാഞ്ഞു ഓടിയിട്ടും സമാധാനപൂർണമായിട്ടൊന്ന അന്ത്യം ഇറങ്ങാൻ കണ്ണടയ്ക്കാൻ സാധിക്കുന്നുണ്ടോ നിങ്ങളുടെ ജീവിതകാലത്തിൽ ഇത്രയും കാലം നേടിയിട്ട് നിങ്ങൾ അധ്വാനിച്ചിട്ട് ഒരു അന്തരീക്ഷം നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ ജീവിതം ജയമാണോ പരാജയമാണോ നേട്ടമാണോ കോട്ടമാണോ ജീവിതത്തിൻ്റെ ബാലൻസ് ഷീറ്റിൽ നിന്ന് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ജീവിതത്തിൻ്റെ സായാഹ്ന വേളയിൽ സംതൃപ്തമായിരിക്കുന്നൊരു അന്തരീക്ഷത്തിൽ കണ്ണടയ്ക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടോ ാലോചിച്ച് നോക്കൂ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല ഞാൻ ജീവിക്കേണ്ടിയിരുന്നത് എന്ന അവസാന നിമിഷത്തിൽ എൺപത്തിയെട്ടാമത്തെ വയസ്സിലാണ് ഒരു കാരണവർക്ക് അവർക്ക് ബോധ്യം വന്നത് എങ്കിൽ പിന്നെ പറഞ്ഞിട്ടെന്ത് കാര്യം കാലം കടന്നുപോയില്ലേ കാലത്തിൻ്റെ കണ്ണികളായ നിമിഷങ്ങൾ പാറി പറന്നുകൊണ്ടിരിക്കുന്നതായി ഇന്നത്തെ കാലത്തിൽ നേടേണ്ടതായ വസ്തുവിനെ നേടാൻ സാധിക്കാതെ ജീവനെ നഷ്ടപ്പെടുത്തി എന്ന് വരികിൽ അതിൽ പല നിർഭാഗ്യവാൻ വേറെ ആരുണ്ട് ശരിയാ ജീവിതം വിജയത്തിലെത്തണം ശാന്തിയും സമാധാനവും ഉണ്ടാവണം അതൊക്കെ തന്നെയാണ് ആഗ്രഹം പക്ഷേ കിട്ടണ്ടേ ആരുടെ മുഖത്ത് നോക്കിയാലും ഒരു ചിരിച്ച മുഖം എന്നുള്ളതില്ല മുഖത്ത് വ്യത്യാശം അറിയില്ല കണ്ടില്ലേ എങ്ങനെയായിരിക്കണം എന്ന് പരസ്പരം പറയും എന്തുകൊണ്ട് ഉത്സാഹശീലരായി ഉന്മേഷവതനരായി നമ്മളുടെ പൂർവികന്മാർ കാലം കഴിച്ച പോലെ നമ്മൾക്ക് കഴിക്കാനിങ്ങോട്ട് സാധിക്കുന്നില്ല ഇവിടെ പറയാം അസദാത്മഭാവാൽ ഉദ്ഗ്ന ബുദ്ധേ അസത്തായിരിക്കുന്ന പദാർത്ഥങ്ങളിൽ ആത്മഭാവത്തെ വയ്ക്കുന്ന വെച്ചതുകൊണ്ടാണ് കൊണ്ടാണ് ഞാനല്ലാത്തതിനെ ഞാനെന്ന് കരുതിയത് കൊണ്ടാണ് സത്യമല്ലാത്തതിനെ സത്യമെന്ന് കരുതിയത് കൊണ്ടാണ് എല്ലാവിധ അസ്വസ്ഥതകളും അശാന്തികളും ഇന്ന് നടപാടാൻ ഇടയായിരിക്കുന്നത് മനുഷ്യ മനസ്സിന് വിഷാദഭക്തമായി ശോകമോഹമായ വചനത്തോടെ ഇങ്ങനെ കഴിയാൻ ഇടയായി തീർന്നിരിക്കുന്നത് സത്യത്തെ ബോധിക്കാത്തത് കൊണ്ടാണ് സത്യത്തെ ബോധിക്കുന്ന ബോധിക്കുന്നതായ ഒരാൾക്ക് മാത്രമാണ് ബോധിക്കുന്നതായ വേളയിൽ മാത്രമാണ് അയാളുടെ ജീവിതത്തിൽ ഓരോരുത്തരും കൊതിക്കുന്നതായ ആ പരവമായ സമാധാനം സമ്യക് ആസ്ഥാപനം ബുദ്ധേഹ ശുദ്ധേ ബ്രഹ്മണി സർവധ സമാധാനം ഇത്യാഹവും അതു ചിത്തസ്യ ലാളനം എന്ന് ശാസ്ത്രം സമത്ഘോഷിക്കുന്നതായ സമാധാനം നിത്യവസ്തുവായിരിക്കുന്നതായ ആ ആൽപസ്വരൂപത്തിങ്കിലെ ഭഗവാൻ കൽ മനസ് ഏകാഗ്രമായി തീരുന്നതായ ആ സമാധാനം നമ്മൾക്ക് തീരുക ഒരിക്കലും നശിക്കാത്തതായ ചാഞ്ചല്യ ചാഞ്ചല്യമില്ലാത്തതായ ആ മനസ്സിൻ്റെ സ്ഥായി ആയിരിക്കുന്ന ഭാവം ഒരിക്കലും അളക്കമില്ലാത്തതായ ആനന്ദാനുഭൂതിയിൽ ആപഗ്നമായ ജീവിതം ധന്യമാക്കി തീർക്കാനിങ്ങൾ സാധിക്കാം സത്യത്തെ ബോധിക്കുന്നതായ വേളയിലാണ് എന്നാൽ സത്യത്തെ ബോധിക്കാൻ എന്താണൊരു മാർഗം നിങ്ങൾ എത്രയോ കാലമായി ഭാവകലം കേൾക്കുന്നുണ്ട് അമ്പലത്തിൽ പോകുന്നുണ്ട് നാമം ജീവിക്കുന്നുണ്ട് ഒരുപാട് സൽക്കരമങ്ങളൊക്കെ ചെയ്യുന്നു ഞങ്ങൾ ചെയ്യാത്തതായിട്ട് ഒരു വഴിപാടും ഇല്ല എന്നിട്ടും ഞങ്ങൾക്ക് സത്യത്തെ ബോധിക്കാൻ സാധിച്ചിട്ടില്ല എന്തുകൊണ്ട് ചെയ്യേണ്ടതിനെ വേണ്ട രീതിയിൽ ചെയ്യണം ഏതൊന്നും അറിഞ്ഞനുഷ്ഠിക്കുമ്പോഴാണ് അത് ആനന്ദപ്രദമായി തീരുക അറിയാതെ അനുഷ്ഠിക്കപ്പെടുമ്പോഴാണ് അത് അന്ധവിശ്വാസമായി അനാചാരമായി തീരുന്നത് ഒരിക്കലും അന്ധവിശ്വാസത്തെ അടിച്ചേൽപ്പിക്കാതെ ഉള്ളതിനെ ഉള്ളതുപോലെ അടിച്ചതായ ആ ആചാര് സത്യത്തെ ബോധിക്കാൻ മിഥ്യാബോധം നീങ്ങാനായിക്കൊണ്ട് അവരനുഭവിച്ചറിഞ്ഞതായ മാർഗത്തെ നമ്മൾക്കായിക്കൊണ്ട് വ്യക്തമാക്കി അതാണ് ഭാഗവതധർമ്മം ഈ ഭാഗവധർമ്മത്തെ ജീവിതത്തിൽ പ്രായോഗ്യമാക്കുന്നതായ ഒരാൾ ഈ മാർഗത്തിൽ നിന്ന് മാർഗഭ്രംശം വന്നു പോകുമോ വഴിപഴയ്ക്കുമോ വല്ല അപകടം സംഭവിക്കുമോ സ്വല്പം പോലും ഭയപ്പെടേണ്ടതായി ഭയപ്പെടേണ്ടതായ ആവശ്യമില്ല കണ്ണും കെട്ടി പിന്തിരിഞ്ഞോടാം വീഴുമോ എന്നുള്ളതായ ശങ്ക വേണ്ട എന്നാൽ എന്താണ് ആ ഭാഗവധർമ്മം എന്നാണെങ്കിൽ കായേനവാചാ മനസേന്ദ്രിയേർവാ ബുദ്ധിയാത്മനാവാനുസൃത സ്വഭാവാൽ ർപ്പയേത്തത് മനസാ വാച കർമ്മണ അഥവാ സ്വജന്മവാസനങ്ങളാൽ ഏതൊരു മനുഷ്യനും ചെയ്യുന്നതായ സകലവിധ കർമ്മ കർമ്മങ്ങളും ഈശ്വരാർപ്പണമായി ഭഗവാൻ കൈങ്കര്യമായിട്ടങ്ങ് അർപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് എന്ന് പറയുന്നത് നമ്മൾക്ക് പ്രായോഗികമാക്കാൻ പറ്റാത്തതായ ഒരു തത്വശാസ്ത്രത്തെ കടുകട്ടിയായിരിക്കുന്നതായ കുറേ വേദാന്ത തത്വങ്ങളെ നമ്മളോട് ഉപദേശിച്ച് അടിച്ചേൽപ്പിക്കുന്നതായ മാർഗമല്ല ഇവിടെ ഭാഗ ധർമ്മ നിരൂപണത്തിലൂടെ പരമാചരനെ വ്യാസഭഗവാൻ നമ്മളോട് അനുശാസിക്കുന്നത് മനുഷ്യ എന്ന് വെച്ചു കഴിഞ്ഞാൽ കർമ്മടനാണ് കർമ്മത്തെ വിട്ടു നിൽക്കാനേക്കൂടെ സാധ്യമല്ല ഓരോരുത്തരും അവനവൻ്റെതായ കർമ്മമണ്ഡലത്തിൽ അത് ശാരീരികമായി ആയിക്കൊള്ളട്ടെ മാനസികമായിക്കൊള്ളട്ടെ ബൗദ്ധികമായിക്കൊള്ളട്ടെ വിവിധ വ്യത്യസ്ത തലങ്ങളിൽ കഴിയുന്നതായ ആൾക്കാർ തന്നെയാണ് അങ്ങനെ ഏത് തലത്തിൽ ആ കർമ്മമയമായ ജീവിതത്തിൽ മുങ്ങിക്കഴിയുന്നതായ വേളിയിലും ആ കർമ്മത്തിൻ്റെ പിന്നിലുള്ളതായ ഭാവത്തെ ഒന്ന് മാറ്റി ഇത് നാരായണ ഏരിയ സമർപ്പയേത്തത് ആത്മസ്വരൂപിയായിരിക്കുന്ന ഭഗവാനുള്ളതായ അർപ്പണമാണ് എന്നതായ ഭാവത്തോടു കൂടി ഈശ്വര കൈകരം എന്നോണം ആത്മാർത്ഥമായിട്ട് അന്വേഷിക്കുകയാണെങ്കിൽ ആ ആത്മാർത്ഥമായ കർമ്മനിർവഹണത്തിലൂടെ ജീവിതം കൃതാർത്ഥമായി തീരും എവിടെ ആത്മാർത്ഥതയുണ്ടോ അവിടെ കൃതാർത്ഥതയുണ്ട് പരമപൂജനീയ ഭഗവാൻ രമണവർഷീ അരുളി ചെയ്യും ജഗത ഈശീ യുക്തസേവനം അഷ്ടമൂർത്തി ദേവപൂജനം ഈ ജഗത്തിന് ഈശ്വര സ്വരൂപമായി കണ്ട് അറിഞ്ഞ് ആരാധിക്കുക എന്നുള്ളത് തന്നെയാണ് ഈ ജഗത്തിനെ സേവിക്കുക എന്നുള്ളത് തന്നെയാണ് അഷ്ടമൂർത്തി അഷ്ടമോർത്തിധരനായിരിക്കുന്ന ശിവനുള്ളതായ പൂജ എന്ന് പറയുന്നത് ക്ഷേത്രങ്ങളിൽ ചെന്ന കാലത്തും വൈകിട്ടും മണികൊട്ടി പൂജ കഴിക്കുന്നത് മാത്രമല്ല നമ്മളുടെ ഓരോ നിമിഷത്തിലും നമ്മളുടെ വാക്കും വിചാരവും പ്രവൃത്തിയും ഈശ്വര കൈകാര്യമെന്നോണം ആത്മാർത്ഥമായിട്ട് അർപ്പിക്കാൻ തക്കതായ ഒരു മനോഭാവത്തെ വളർത്തിയെടുക്കുക എന്നുള്ളതാണ് എല്ലാ ആചാരാനുഷ്ഠാനങ്ങളുടെയും അന്തസത്ത നമുക്ക് ജീവിതം ആനന്ദപൂർണ്ണമാക്കി തീർക്കാൻ കിട്ടിയിരിക്കുന്നതായ മൂന്ന് പാധികൾ ഈ വാക്ക് വിചാരം പ്രവർത്തി എന്നുള്ളതാണ് ഇത് മൂന്നും ദുഷിക്കാതിരിക്കലാണ് എന്ന് പറയുന്നത് നിത്യ ജീവിതത്തിൻ്റെ വിശുദ്ധിയും വിശാലതയുമാണ് സനാതനധർമ്മം ലോകത്തിനോട് സമത്ഘോഷിക്കുന്നത് അങ്ങതായ ഒരു ദേവലോകത്ത് എന്ന് ദൈവപുത്രനോടൊപ്പം ആനന്ദിക്കാം എന്നുള്ളതായ മോ മോഹനവാഗ്ദാനങ്ങൾ വേകി അനുയായികളെയും ആരാധകന്മാരെയും കൂട്ടാൻ തക്കതായ കുടില കുടില തന്ത്രങ്ങളൊന്നും നമ്മളെ പൂർവികന്മാർ വിവക്ഷിച്ചിട്ടില്ല പിന്നെയോ നിത്യ ജീവിതം ആനന്ദപൂർണ്ണമാക്കി തീർക്കാൻ തക്കതായ ഹൃദയവിശാലതയും വിശുദ്ധിയും പകർന്നു കൊടുക്കുക എന്നുള്ളതാണ് ആചാര്യന്മാരുടെ കർത്തവ്യമായിട്ട് ഉപദേശങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാനായിക്കോട്ടെ സാധിക്കുക അതിന് ആര് തന്നെ ആയിക്കോളട്ടെ അവനവൻ ചെയ്യുന്നതായ കർമ്മത്തെ ഈശ്വര പൂജയായിട്ടും കരുതും അങ്ങനെ ഈശ്വര പൂജയായി കരുതുകയാണെങ്കിൽ സത്യത്തെ മറച്ചിരിക്കുന്നതായ ആ ആവരണ നീങ്ങി കാർമേഘം നീങ്ങിയാൽ സൂര്യപ്രകാശം എങ്ങനെയാണോ നമ്മൾക്ക് ബോധിക്കാനേ കൊണ്ട് സാധിക്കുക അതുപോലെ സത്യസ്ഥിതി ബോധിച്ച് ലക്ഷ്യബോധത്തോടു കൂടി ധർമാചരണത്തിലൂടെ ജീവിതത്തെ ധന്യമാക്കി തീർക്കാനേക്കൂടെ സാധിക്കും ഇനി അഥവാ അങ്ങനെ സാധിച്ചില്ലെങ്കിൽ പിന്നീടുണ്ടാവുന്നതായ അനന്തരഫലങ്ങൾ എന്തായിരിക്കും എന്നാണെങ്കിൽ ഭയം ധിരീയാൽ അഭിനിവേശിതാൽ ഈശാൽ അഭേദ്രയോ സ്മൃതി തന്മായാതോ ബുധ ആഭജം ഭക്തേശം ഗുരുദേവദാത്മാാൽ അഭേദസ്യ ഈശ്വരവിമുഖനായി ആത്മവിമുഖനായി ചരിക്കുന്നതായ ഒരാൾ ആ ആത്മവിമുഖനായി ചരിക്കുന്നതിൽ നിന്ന് തന്നെ വിപര വിപരീത ഭാവനയും അസ്മൃതി സ്വരൂപസ്മരണമില്ലായ്മയും കൊണ്ട് വിക്ഷേപ ആവരണങ്ങളെ കൊണ്ട് മായാമോഹനചിത്തനായി പ്രവാഹ രൂപമായിരിക്കുന്ന ഈ സംസാരത്തിലോട്ട് കൂപ്പുകുത്തി കുത്തി നാൾക്ക് നാളങ്ങ് അതപ്പതിക്കാനിയായിത്തീരും നമ്മൾക്ക് ജീവിതം പൂർണ്ണമാവണമെങ്കിൽ അറിവിനെ കൊണ്ട് മാത്രമേ ആനന്ദിക്കാനും സാധിക്കൂ എന്നാൽ എന്താണ് അറിവ് യാതൊന്നിനെ കൊണ്ടാണോ എല്ലാറ്റിനെയും നമ്മൾ അറിയുന്നത് അതിനെയാണ് അറിവെന്ന് പറയുന്നത് കരചരണാദി അവയവങ്ങളിലൂടെ ഇന്ദ്രിയങ്ങളിലൂടെ നമ്മൾ എന്തെല്ലാം അറിയാനേ അറിയാനേക്കൊണ്ട് സാധിക്കുന്നുണ്ടോ ആ അറിയാൻ സാധിക്കുന്നത് ആ ബോധം ആ ആത്മചൈതന്യം വർദ്ധിക്കുന്നത് കൊണ്ട് മാത്രമാണ് ഉള്ളത് കൊണ്ട് മാത്രമാണ് നമ്മൾക്ക് എന്തോ അനുഭവിക്കാൻ സാധിക്കുന്നത് ബോധമില്ലയോ ഒന്നുമില്ല അറിവില്ലയോ ഒന്നുമില്ല ആ അറിവിനെ കൊണ്ടാണ് നമ്മളുടെ ജീവിതം പൂർണ്ണമാക്കപ്പെടുന്നത് എന്നുള്ളതുകൊണ്ട് ആ അറിവാണ് പരമലക്ഷ്യം ആ ലക്ഷ്യത്തെ ബോധിക്കാതെ അറിവിന് വിപരീതമായി അഥവാ ആത്മവിമുഖമായി ചരിക്കുന്നതായ ഒരാൾക്ക് വിപരീത ഭാവന സത്യത്തെ കാണാതെ സത്യത്തെ ബോധിക്കാതെ അസത്യത്തെ സത്യമെന്ന് കരുതുന്നതായി ഇല്ലാത്തതായി ലോകത്തെ ഉണ്ടെന്ന് കരുതി കൂടുതൽ കൂടുതൽ ക്ലേശഭൂയിഷ്ടമായിരിക്കുന്നതായി സംസാരത്തിലോട്ടങ്ങ് അതപതിക്കാനിയായിത്തീരും പരമപൂജനീയ ശ്രീനാരായണ ഗുരുദേവനും പറയും ഒന്നായ മാമതിയിൽ നിന്നായിരം ത്രിപുടി വന്നാശുതന്മതി മറന്ന് അന്നാലിയിൽ പ്രിയമുയർന്ന് ആടലാങ്കടലിലൊന്നായി വീണുവലയും തന്മതി മറന്ന് തൻ്റെ സ്വസ്വരൂപത്തെ അങ്ങ് മറന്ന് ആത്മസ്മൃതിയില്ലാതെ അന്നാദിയിൽ പ്രിയമുയർന്ന് ഈ ശരീരമനോബുദ്ധികളാകുന്ന ഉപാധികളെല്ലാം മാറിയാലും മാറാത്തതായ ആ അഖണ്ഡബോധമാണ് ഞാൻ എന്നുള്ളതായ ആ അറിവ് നേടാതിരിക്കുന്നിടത്തളം കാലം അത് ബോധിക്കാതിരിക്കുന്നിടത്തോളം കാലം അന്നാദിയിൽ പ്രിയമുയർന്ന് ഈ ശരീരത്തിൽ ഞാൻ ഞാനെന്നതായ ചിന്തയുണ്ടായി ഈ ശരീരമായി ബന്ധപ്പെട്ട പദാർത്ഥങ്ങളെയെല്ലാം എൻ്റെതെന്ന് കരുതി ഞാനും എൻ്റെ സുഖമായിരിക്കണം എന്നുള്ള സ്വാർത്ഥ സങ്കല്പങ്ങളാൽ മനോസാമ്രാജ്യത്തെ പടുത്തുയർത്തി രാവും പകലും കാലം പാഴാക്കി കളയാൻ ജീവിതം പാഴാക്കി പാഴാക്കിക്കളയാനങ്ങ് ഇടയായിത്തീരും സത്യസ്ഥിതി അറിയാതിരിക്കുന്നിടത്തോളം കാലം എന്നും വിപരീത ഭാവന അഥവാ ഇല്ലാത്തതായാലോത്തെ ഉണ്ടെന്ന് കരുതി അതിൽ അഭിമാനിച്ച് ആഗ്രഹിച്ച് കഴിയുന്നതായ ആ അജ്ഞാനാവസ്ഥയിൽ ആവാഗ്നമായിട്ടാൻ കഴിയാൻ ഇടയായിത്തീരും എപ്പോഴും സത്യത്തെ അറിയാതിരിക്കുമ്പോഴാണ് തെറ്റിദ്ധരിക്കാനിടയായിത്തീരുക ഉള്ളതിനെ അറിയാതിരിക്കുന്നതിനെയാണ് ആഗ്രഹണം അഥവാ ആവരണം എന്ന് പറയുന്നത് ഇല്ലാത്തതിനെ ഉണ്ടെന്ന് കൽപ്പിക്കുന്നതാണ് വിക്ഷേപം അഥവാ അന്യഥാഗ്രഹണം എന്ന് പറയുന്നത് എല്ലാവർക്കും മനസ്സിലാവാൻ എളുപ്പത്തിൽ ബോധിക്കാൻ തക്കതായ ഒരു അനുഭവം ഒരു ഉദാഹരണം നമ്മൾ ഇന്നലെ വന്നു ഇന്നലെ വന്ന സമയത്ത് നമ്മളെ താമസിക്കാനായിട്ട് ഇവിടെ പരിചയമുള്ളൊരു ഡിവോട്ടുടെ വീട്ടിലെങ്കിലും ഒരു ഭക്തൻ്റെ വീട്ടിലങ്ങ് കൊണ്ടുപോയി അവിടെ കൊണ്ടുപോയ സമയത്ത് ആ വീട്ടുകാർക്ക് വളരെ സന്തോഷം അവരെ ഒരു ഔട്ട് ഹോസ് മുഴുവൻ നമ്മൾക്കായി കൊണ്ട് ഒഴി ഒഴിഞ്ഞു തന്നു സ്വാമി സ്വാമിക്ക് വേണ്ടി ഞങ്ങൾ അവിടെ എന്ന് പറഞ്ഞിട്ട് സ്വാമി ഇവിടെ താമസിച്ചോളൂ എന്ന് പറഞ്ഞു നമ്മൾക്ക് വളരെ സന്തോഷമായി നമ്മൾ വരുന്നു വരു വരുന്ന് കരുതിയിട്ട് ഇത്രയും നല്ലൊരു വീടൊക്കെ ഇവിടെ ഒരുക്കി വെച്ചിരിക്കേ വൈകുന്നേരം അത്താഴമെല്ലാം കഴിഞ്ഞ് ഭക്ഷണം എല്ലാം കഴിഞ്ഞ് നമ്മൾക്ക് വേണ്ടി ഇത്രയും വലിയൊരു വീടൊക്കെ ഇവിടെ ഒരുക്കി വയ്ക്കാൻ കാരണം എന്താ ഒന്ന് അറിയണമല്ലോ ഒരാഗ്രഹം അവിടെ ഒരു ചെറുപ്പക്കാരൻ കുട്ടിയുണ്ട് ഒരു കോളേജിൽ പഠിക്കുന്നൊരു കുട്ടി ആ പയ്യനെങ്ങ് വിളിച്ച് ആ കുട്ടിയോട് ചോദിച്ചു മോനെ നമ്മൾക്ക് വേണ്ടി ഈ വീട് ഇങ്ങനെ ഒരുക്കി വെച്ചതാ എന്താ നമ്മൾക്ക് വേണ്ടി ഇങ്ങനെ വീട് ഒരുക്കി വയ്ക്കാൻ കാരണം മോനറിയില്ലേ എന്ന് ചോദിച്ചു അന്നേരം ആ കുട്ടി പറഞ്ഞു സ്വാമി ഞാൻ എന്ന് പറയല്ലേ സത്യം ഞാൻ സ്വാമിയോട് പറയാം ഈ വീട്ടിൽ വേറെ ആരും താമസിക്കാറില്ല കാരണം ഞങ്ങളുടെ കാരണവന്മാരിൽ ചെറിയച്ഛൻ ഒരാളിവിടെ ആത്മഹത്യ ചെയ്തിട്ടുണ്ട് ഈ വീട്ടിലിരുന്നിട്ട് ആത്മഹത്യ ചെയ്തത് അതുകൊണ്ട് വേറെ ആരെയും താമസിപ്പിക്കാറില്ല സ്വാമി മാത്രമേ താമസിപ്പിക്കാറുള്ളൂ അത് കേട്ടപ്പോൾ ആകാശം അംഗീയായി ഈ പ്രേത ഭവനത്തിലോ സ്വാമിമാരെ പ്രേതം പിടിക്കില്ല എന്നാ രാത്രി കിടക്ക അർദ്ധരാത്രി അടുക്കും തോറും ശങ്ക കൂടുതലായി വന്നു പ്രേതം വരുമോ മരിച്ചുപോയാൾ വരുമോ വന്നാൽ എന്താവും സ്ഥിതി നാമം ജീവിച്ചുകൊണ്ടേ കിടന്നു ഏകദേശം ഒരു മണിയോടങ്ങ് അടുത്തതായ സമയത്ത് അറിയാതെ അങ്ങ് മായങ്ങിപ്പോയി പെട്ടെന്ന് ഒരു ശബ്ദം കേട്ട് ഞെട്ടി കഴിഞ്ഞിട്ട് നോക്കുന്ന സമയത്ത് വെളുത്ത വസ്ത്രം ധരിച്ചൊരാള് കാറ്റത്തിങ്ങനെ പറന്നു വരിക നല്ല വെള്ളമുണ്ട് ഉടുത്തിട്ടുണ്ട് വെള്ളമുണ്ടെങ്കിൽ പറച്ചിട്ടുണ്ട് നമ്മൾ ഉച്ചത്തിലങ്ങ് നിലവിളിച്ചു എൻ്റെ ഗുരുവാരപ്പാ നാരായണ നാരായണാന്നങ്ങ് നിലവിളിച്ചു ശബ്ദം കേട്ട് ആ അടുത്ത് താമസിക്കുന്നതായ ആൾക്കാരൊക്കെ ഓടി വന്നു വെയിൽ ലൈറ്റൊക്കെ ഇട്ട് വടിയും തടിയൊക്കെ ആയിട്ട് അവർ ഓടി വന്നു എന്തുപറ്റി സ്വാമിക്ക് എന്തുപറ്റി എന്തു പറ്റിയെന്ന് പറഞ്ഞ് അവരൊന്നു അന്വേഷിക്കുക അപ്പോഴാണ് മനസ്സിലായത് ആ വീട്ടിൽ താമസിക്കുന്നതായ ഒരു ചെറുപ്പക്കാരൻ അയാളുടെ മുണ്ട ഉണങ്ങാനായിട്ട് പുറത്തു കൊണ്ടിട്ടുണ്ട് അതിങ്ങനെ കാറ്റത്ത് കിടന്ന് ആടുക അതറിഞ്ഞ സമയത്തോ ആകെ നാണക്കേടേ അയശോ ഈ മുണ്ടിനെ കണ്ടിട്ടോ നമ്മളിങ്ങനെയൊക്കെ ഭയപ്പെട്ടത് നമ്മളിങ്ങനെ ഈ വസ്ത്രത്തെ കണ്ട് ഭയപ്പെട്ടു എന്നുള്ള കാര്യം നാളെ ഏതെങ്കിലും ഒരു അമ്മമാരോ ആരെങ്കിലും ഇവിടെ അറിഞ്ഞോ എന്ന് വിചാരിക്കുക പിന്നെ പേപ്പറിൽ കൊടുക്കേണ്ട ആവശ്യമില്ല ആ സ്വാമിയെ ഇങ്ങനെയൊക്കെ പറയണമെന്നുള്ളു എന്താണെന്നറിയുമോ ആളാകെ നല്ല ബഹളം കൂട്ടി പേടിച്ച് വരണ്ടോ അത്ര വെച്ച് വിസ്തരിക്കാൻ ഇടയായി വാസ്തവത്തിൽ അവിടെ പ്രേതം ഉണ്ടായിരുന്നോ ഉണ്ടായിരുന്നില്ല അവിടെ ഉള്ളത് വസ്ത്രമാണ് ഉള്ളത് ഉള്ളത് വസ്ത്രമാണ് എന്നറിയാത്തത് കൊണ്ടാണ് ഇല്ലാത്തതായ പ്രേതത്തെ അവിടെ കൽപ്പിക്കാൻ ഇടയായി തീരുന്നത് അപ്പോൾ എപ്പോഴും ഉള്ളതിനെ അറിയാതിരിക്കുമ്പോഴാണ് ഇല്ലാത്തതിനെ കൽപ്പിക്കുന്നത് തെറ്റ് ധരിക്കാൻ അങ്ങ് ഇടയായി തീരുന്നത് ഉള്ളത് ആത്മസ്വരൂപം മാത്രമാണ് ആ ഉള്ളതായ ആത്മസ്വരൂപത്തെ അറിയാത്തത് കൊണ്ടാണ് ഇല്ലാത്തതായ പ്രപഞ്ചത്തെ ഉണ്ടെന്ന് കരുതി അതിൽ നാനാവിധ ഭ്രമങ്ങളിൽ മുഴുകി കാലം കഴിച്ചുകൂട്ടാൻ ഇടയാവുന്നത് മഹാത്മാക്കൾ പറയും ഈ പ്രപഞ്ചം എന്ന് വെച്ചാൽ തന്നെ ഒരു അനുഭവ പരമ്പരയാണ് കണ്ടിട്ട് കേട്ടിട്ട് സ്പർശിച്ചിട്ട് ഘാണിച്ചിട്ട് രുചിച്ചിട്ട് ഇങ്ങനെ അഞ്ചിന്ദ്രിയങ്ങളിലൂടെ ഉണ്ടാവുന്നതായ ഒരു അനുഭവ പരമ്പരയാണ് പ്രപഞ്ചം ഈ അനുഭവങ്ങളൊക്കെ നമ്മൾ എന്തിനെ കൊണ്ട് അനുഭവിക്കുന്നു ഇന്ദ്രിയങ്ങളുണ്ടായാൽ മാത്രം പോരാ ലേ ഇപ്പോൾ ഭാഗവതം കേൾക്കാനെന്നുള്ള ഭാവത്തിൽ നമ്മൾ ഇത്രയും പേര് ഇരിക്കുന്നത് ഇതിൽ എത്ര പേരിപ്പോൾ കേൾക്കുന്നുണ്ട് അല്ലേ എന്തെങ്കിലും ശബ്ദം എന്താ സമയം ഇപ്പോൾ ചോദിച്ചാൽ ആകെ ഞെട്ടിത്തെറിക്കും അപ്പോഴേ നോർമൽ സ്റ്റേജിലേക്ക് അങ്ങ് വരത്തുള്ളൂ അവർ ആളിവിടെ ഇരിക്കുന്നുണ്ടാവും പക്ഷെ മാനസ് ഇവിടെയില്ല അപ്പോൾ ഏത് ഇന്ദ്രിയത്തെ കൊണ്ട് നമ്മൾ അനുഭവിക്കണമെങ്കിലും എന്തനുഭവിക്കണമെങ്കിലും ഇന്ദ്രിയങ്ങൾക്ക് വേണ്ടി മനസ്സുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കും എന്ന് വെച്ചാൽ ഒരു അനുഭവമാണ് അനുഭവങ്ങളൊക്കെ അനുഭവിക്കുന്ന മനസ്സിനെ കൊണ്ടാണ് മനസ്സ് എന്ന് വെച്ചാൽ എന്താ ചിന്തകളുടേതായിരിക്കുന്നൊരു പ്രവാഹം ആ ചിന്തകളാവട്ടെ അനുസ്യൂതമായിട്ട് ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് ആ പ്രവാഹം പോലെ ടെലിവിഷൻ സ്ക്രീനിൽ ചിത്രങ്ങൾ ഓടുന്ന മാറുന്ന പോലെ അങ്ങ് മാറിക്കൊണ്ടിരിക്കുകയാണ് മഹാത്മാക്കൾ നമ്മളോട് അളിച്ചതിരിക്കുന്നത് സത്യമെന്ന വാക്കിന് അർത്ഥത്തെ കൽപ്പിച്ചിരിക്കുന്നത് മാറാതിരിക്കുന്നതാണ് സത്യം മാറിക്കൊണ്ടിരിക്കുന്നത് സത്യമല്ല ഇവിടെ ചിന്തകളെന്നും മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതുകൊണ്ട് ചിന്തകൾ ഒരു കാലത്തും സത്യമല്ല ചിന്തകൾ സത്യമല്ലെങ്കിൽ ചിന്തയിലിരിക്കുന്നതായി പ്രപഞ്ചാനുഭവങ്ങളും സത്യമല്ല ഈ പ്രപഞ്ചാനുഭവങ്ങൾ സത്യമല്ലെങ്കിൽ നമ്മൾ ഈ കാണുന്നതോ കേൾക്കുന്നതോ എന്തെങ്കിലും ഇവിടെ സത്യത്തിലുള്ളതാണോ നമ്മൾ ഉച്ചക്ക് കഴിച്ചതായി ഊണ് സത്യമാണോ നമ്മളിനി ഇനി വൈകുന്നേരം പരിപാടി ആയി കഴിഞ്ഞ് വീട്ടിലോട്ട് പോണം പ്രപഞ്ചമില്ലാത്തതാണെങ്കിൽ വീടുള്ളതാണോ സാമി ഇതൊക്കെ പറയാം ഇല്ലാത്തതാണെന്ന് പറഞ്ഞ് വീട്ടിൽ പോകാതിരിക്കാൻ പറ്റുമോ കഴിക്കാതിരിക്കാൻ പറ്റുമോ ഇല്ലാത്തതായ ലോകത്തെ ഉണ്ടെന്ന് കരുതി സ്വപ്ന സ്വപ്ന സ്വപ്നത്തെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതായ ഒരു ജീവൻ എങ്ങനെയാണോ സ്വപ്നാനുഭവങ്ങളെ ഉണ്ടെന്ന് കരുതി കഴിയുന്നത് അതുപോലെ ഈ പ്രപഞ്ചാനുഭവങ്ങളെ ഉണ്ടെന്ന് കരുതി അതിൽ അഭിമാനിച്ചു കഴിയുകയാണ് ഇല്ലാത്തതിനെ ഉണ്ടെന്ന് കരുതുന്നതായ ഒരാളെ എന്തു പറയും നോക്കൂ എന്നാൽ അനുഭവം അനുഭവങ്ങൾ അനുഭവങ്ങളൊക്കെ അനുഭവിക്കുന്ന മനസ്സിനും കൊണ്ട് മനസ്സെന്ന് വെച്ചാൽ ചിന്ത ചിന്ത എന്ന് വെച്ചാൽ ഇല്ലാത്തതാണ് അതുകൊണ്ട് പ്രപഞ്ചമെന്ന് വെച്ചു കഴിഞ്ഞാൽ ഇല്ലാത്തതാണ് പക്ഷേ നമ്മളുടെ ഈ സമയത്ത് അനുഭവം ആവട്ടെ വ്യവഹാരദശയിൽ ഈ വ്യാവഹാരിക പ്രപഞ്ചം ഉള്ളതായിട്ടാണ് നമ്മൾ കരുതി കഴിയുന്നത് ഇല്ലാത്തതായി ഒന്നിനെ ഉണ്ടെന്ന് കരുതി കഴിയാണ് നമ്മൾ ഇപ്പോൾ വഴിക്ക് നടന്നു വരുന്ന സമയത്ത് ഒരാൾ കൈ ഇങ്ങനെ വെറുതെ കാണിച്ചിട്ട് ആ കയ്യിലൊരു മാമ്പഴം ഉണ്ട് എന്നുള്ള വിചാരത്തിൽ ചുമ്മാ അങ്ങനെ അതിനെ കടിക്കുന്നതായി ആ രണ്ട ടേസ്റ്റായിരിക്കും ടേസ്റ്റായിരിക്കും എന്ന് പറഞ്ഞാൽ അതിനെ ഇങ്ങനെ കടിക്കുന്നതായി കണ്ടുവെന്ന് വിചാരിക്കാം അയാൾ എന്തു പറയും സ്വല്പം അല്ലേ സംതിങ് റോങ് ടെൻ മൈനസാന്ന് പറയും ഇല്ലാത്തതായി ഒന്നിനെ ഉണ്ടെന്ന് കരുതി അതിനെ ഘോഷി കാണിക്കുന്നതായ ഒരാളെ എന്ന് പറയും ഇല്ലാത്തതായ ഒന്നിനെ ഉണ്ടെന്ന് കരുതി കാണിക്കുന്നത് കൊണ്ടാണ് അയാൾ എന്ന് പറയുന്നതെങ്കിൽ ഇല്ലാത്തതായ ലോകത്തെ ഉണ്ടെന്ന് കരുതി കഴിയുന്ന ആളെ എന്തു പറയണം എന്ന് പറയാം അപ്പം ആരാ ഭ്രാന്തന്മാർ ഒക്ക ഭ്രാന്തന്മാരാ ഈ ലോകമാനം അതാ ശ്രീരാമദേവൻ പറഞ്ഞ് ലോകത്തിലെല്ലാവർക്കും ഭ്രാന്ത പക്ഷേ ഈ ലോക വ്യവഹാരങ്ങൾക്ക് വേണ്ടി ഭ്രാന്ത് പിടിക്കുന്നതിനേക്കാൾ എത്രയോ ഭേദമാണ് ഈശ്വരനെ ചൊല്ലിയുള്ളതായ ഭ്രാന്ത് അഥവാ ഈശ്വരന് വേണ്ടിയുള്ളതായ പ്രയാണം എന്ന് പറയുന്നത് ഒരാൾക്ക് മുങ്ങിച്ചാവാനാണ് വിധിയെങ്കിൽ ചാണകക്കുഴിയിൽ വീണ് മുങ്ങിച്ചതിനേക്കാൾ എത്രയോ ഭേദമാണ് പാൽക്കടലിൽ വീണ് മുങ്ങിച്ചാവുന്നത് അപ്പോൾ ഇല്ലാത്തതായി ലോകത്തെ ഉണ്ടെന്ന് കരുതി അതിൽ ഭ്രമിച്ച് കാലം മുഴുവൻ അങ്ങ് കഴിച്ചുകൂട്ടിയാണ് പാഴാക്കി കളയുകയാണ് ഉള്ളത് തന്നിൽ താനായി വിളങ്ങുന്നതായ ആ ആത്മസ്വരൂപിയാണ് ആ ആത്മസ്വരൂപത്തെ ബോധിക്കാതെ ഇല്ലാത്തതായ ഈ ശരീരമനോബുദ്ധ്യാദി ഉപാധികളെയൊക്കെ ഉണ്ടെന്ന് കരുതി അതിൽ തന്മയത്വം വന്ന് ഞാനെന്ന് അഭിമാനിച്ച് അതെല്ലാം ഈ ശരീരവുമായി ബന്ധപ്പെട്ടതിനെയൊക്കെ എൻ്റെതെന്ന് കരുതി ആ സ്വാർത്ഥ പൂരണത്തിനായിക്കൊണ്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് നമ്മൾക്ക് ഇന്ന് പലതിനെക്കുറിച്ചും പരീക്ഷ നടത്തുന്നതായ ആൾക്കാരെ കാണാൻ സാധിക്കും ഈച്ചയ്ക്കെത്ര കാലുണ്ട് പൂച്ചയ്ക്ക് എത്ര പല്ലുണ്ട് കോഴിക്കെത്ര വാലുണ്ട് അതിൽ പി എച്ച് ഡി എടുക്കുന്നതായ ആൾക്കാരെ കാണാൻ സാധിക്കും എന്നാൽ ഒന്നു മാത്രം അവരന്വേഷിക്കുന്നില്ല ഞാൻ ആരാ എന്നുള്ളതായ കാര്യം ഞാൻ ആരാ എന്നുള്ളതിന് ഉത്തരം കണ്ടെത്തി കഴിഞ്ഞാൽ എല്ലാറ്റിനും ഉത്തരമായി ഇന്ന് കോടിക്കണക്കിന് ഡോളർ ചെലവഴിച്ചുകൊണ്ട് കണികാ നടത്തി ശാസ്ത്രജ്ഞന്മാരെ രാവും പകലും തലമുണാക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ പ്രപഞ്ചത്തിൻ്റെ ഉൽപ്പത്തിയെക്കുറിച്ച് അറിയാനായിക്കൊണ്ട് നമ്മുടെ ആചാര്യന്മാർ നമ്മളോട് കൽപ്പിച്ചു ഞാൻ ആരാ എന്നുള്ള ഉത്തരം കണ്ടെത്തി കഴിഞ്ഞാൽ എല്ലാറ്റിനും അങ്ങ് ഉത്തരമായി കഴിഞ്ഞു എന്ന് ജാഗ്രത സ്വപ്ന സുഷുപ്തി ആദികളാകുന്ന മൂന്ന് അനുഭവ മണ്ഡലങ്ങളിലെ അനുഭവങ്ങൾ മാറുമ്പോഴും മാതാ മാറാതിരിക്കുന്നതായ ഞാനെന്ന ആ അഖണ്ഡബോധം ആത്മസ്വരൂപം ഞാൻ ആത്മസ്വരൂപിയാണ് എന്നതായ ആ വിവേകത്താൽ ആ അറിവിനാൽ ജീവിതം പൂർണമാക്കപ്പെടുമെന്നവർ നമ്മളോട് കൽപ്പിച്ചു ജീവിതം പൂർണ്ണമാവണമെങ്കിൽ ഞാൻ ആത്മസ്വരൂപി എന്നതായ ആ അറിവിനാൽ മാത്രമേ നമ്മുടെ ജീവിതം പൂർണമാക്കപ്പെടൂ പക്ഷേ ഞാൻ ആത്മസ്വരൂപി എന്നുള്ളതായ സത്യത്തെ സത്യസ്ഥിതി മറന്ന് ശരീരത്തെ ഞാനെന്ന് കരുതി ജാഗ്രൽ സ്വപ്നം സുഷുപ്തി എന്നീ മൂന്ന് അനുഭവ മണ്ഡലങ്ങളിലെ അനുഭവങ്ങൾ മാറുന്ന സമയത്തും മാറാതിരിക്കുന്ന ആത്മസ്വരൂപമാണ് ഞാൻ ശാസ്ത്രങ്ങളെല്ലാം അടിവരയിട്ട് സമൽഘോഷിക്കുന്നത് എണ്ണി എണ്ണി നമ്മളോട് നമ്മൾ നമ്മളോട് അനുശാസിക്കുന്നത് ഞാൻ ആത്മസ്വരൂപി എന്നുള്ളതായ ബോധത്തെ അങ്ങ് ഉറപ്പിക്കാൻ വേണ്ടിയാണ് പക്ഷെ നമ്മളാവട്ടെ ഞാൻ ശരീരം എന്നുള്ളതായ അവസ്ഥയിലാണ് ചടഞ്ഞ് കഴിയുന്നത് നമ്മളോട് ആരെങ്കിലും ഇവിടെ വെച്ച് പരിചയപ്പെട്ടു സത്രജനെ കണ്ടപ്പോൾ സമയത്താണ് പരിചയപ്പെട്ടത് എന്താ പേര് എന്ന് ചോദിച്ചു ഉടനെ എന്തു പറയും ഞാൻ ആത്മസ്വരൂപി ആരെങ്കിലും പറയുമോ പറയില്ല ഉടനെ പേരൊക്കെ തട്ടിവിടും ആരുടെ പേരിനെ ഈ ശരീരത്തിൻ്റെ പേരിന് ഇന്ന നാട്ടിൽ ഇന്ന ദിക്കിൽ ഇന്ന വീട്ടിൽ ഇന്ന പേരിൽ ഇന്നവൻ്റെ ഇന്നയാൾ എന്നുറച്ചു പോയ ജീവാം ഇന്ന നാട്ടിൽ ഇന്ന വീട്ടിൽ ഇന്ന ദിക്കിൽ ഇന്നവൻ്റെ ഇന്നയാൾ എന്ന് പറയും എന്തിനെ ഈ ശരീരത്തെ ഈ ശരീരത്തെ ഞാനെന്ന് കരുതുന്നതിൻ്റെ ഫലമായിട്ട് ശരീരമായി ബന്ധപ്പെട്ടതിനൊക്കെ എൻ്റെതെന്ന് കരുതും ഈ ശരീരമായി ബന്ധപ്പെടാത്തതിനെ എല്ലാം നിൻ്റെതെന്ന് കരുതും അങ്ങനെ ഞാനും നീയും ഞങ്ങളുടെയും നിങ്ങളുടെയുമായി രണ്ടെന്നതായ ഭാവത്താൽ രാഗ ദേഷങ്ങൾ അങ്ങ് വളർന്ന് വലുതാൻ വലുതാവാൻ അങ്ങടേത്തീരും എൻ്റേതാണെങ്കിൽ എനിക്കിഷ്ടമാണ് എൻ്റെതല്ലെങ്കിൽ എനിക്കിഷ്ടമല്ല രാഗമായിക്കൊള്ളട്ടെ ദേഷ്യമായിക്കൊള്ളട്ടെ ഇനി ഭയമായിക്കൊള്ളട്ടെ എല്ലാം രാഗവും ഭയവും ക്രോധവും ഉണ്ടാവുന്നത് ഞാനും എൻ്റെതും എന്ന ചിന്തയിൽ നിന്നാണ് അഹമ്മമാഭിമാനോത്തൈഹി കപലോപദേശത്തിൽ കപലവാസകനും അറിയും ഞാൻ എൻ്റെ എന്നുള്ളതിൽ നിന്നാണ് എല്ലാ രാഗദ്ദേശങ്ങളും അങ്ങുണ്ടാവുന്നത് എൻ്റെ ആൾക്കാർ എന്തു ചെയ്താലും എനിക്ക് നല്ലതാ ഞാൻ ക്ഷമിക്കും എൻ്റെ ആൾക്കാർ അല്ലെങ്കിൽ ഞാൻ ക്ഷമിക്കില്ല എനിക്ക് എന്തെങ്കിലും വന്നാൽ മാത്രമേ എനിക്ക് ശങ്കയുള്ളൂ എനിക്കല്ലെങ്കിൽ എനിക്കത് പ്രശ്നമല്ല ഇല്ലേ ആലോചിച്ച് നോക്കൂ ഇപ്പോൾ ഈ മലയാള പത്രങ്ങളൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിലൊരു ഷീറ്റ് മുഴുവൻ ഈ ചരമകോളമായിരിക്കും ചില ആൾക്കാർ രാവിലെ പത്രം വന്നു കഴിഞ്ഞാൽ ആ ചരമകളൊക്കെ ഇരുന്ന് വിസ്തരിച്ച് വായിക്കുന്ന കാണാം ഈ പ്രായമായിട്ടുള്ള ആൾക്കാർ കണ്ടു കഴിഞ്ഞാൽ തോന്നിപ്പോകും അവരുടെ സ്വന്തം പേര് വരിക വന്നിട്ടുണ്ടോ നോക്കുകയാണോ ഇന്ന് അങ്ങനെ അങ്ങനെ വിസ്തരിച്ച് വായിക്കുക അങ്ങനെ വായിക്കുന്ന സമയത്ത് ആ കോട്ടയത്തുള്ള ജോസഫിൻ്റെ ഭാര്യ അന്നമ്മ എൺപത്തിയെട്ടാമത്തെ വയസ്സിൽ പ്രേമനൈരാശ്യം കൊണ്ട് തൂങ്ങി മരിച്ചു ഒരു കൗതുക വാർത്ത അങ്ങനെയൊക്കെയാണല്ലോ ഇന്നത്തെ കലിപുരാണത്തിലെ പത്രത്തിലേക്ക് കാണുന്നത് അത് ആരെങ്കിലും പരിചയ പരിചയക്കുമോ വ്യസനിക്കുമോ ഇല്ല ഏതന്നയമോ എവിടെയോ എങ്ങനെയാവട്ടെ നമ്മൾക്കെന്നാ അതേ സമയത്ത് നമ്മൾ നോക്കും ആരെങ്കിലും പരിചയക്കാരുണ്ടോ സുഹൃത്തുക്കളുണ്ടോ ബന്ധുക്കളുണ്ടോ തൃശ്ശൂർ ഏഹ് തൃശ്ശൂരോ ആരാ തൃശ്ശൂര് പറളിക്കാട് ഏഹ് പറളിക്കാടോ അതാര അല്ലേ ആ പറളിക്കാട് ഇന്ന പോലെ കിഴക്കേതിൽ കിഴക്കൽ ഇന്ദിരാമ്മാനോ അങ്ങനെ ഇന്ദിരമ്മ അശ്വ ഇന്നലെ വരെ നമ്മളോടൊപ്പം ഉണ്ടായിരുന്നതാ ഇല്ലേ ആകെ പരാതിയായി പരിഭവമായി സങ്കടമായി എത്ര ആൾക്കാർ പോകുന്നുണ്ട് പക്ഷേ എൻ്റെ ആൾക്കാരായാലും മാത്രമേ എനിക്ക് പരാതിയുള്ളൂ പരിഭവമുള്ളൂ അപ്പോൾ എൻ്റേതെന്നത് ഭാ ഭാവാണെങ്കിൽ രാഗദ്വേഷാദികളിൽ അങ്ങ് വളർന്ന് വലുത് വലുതായി ഒന്നായി വീണു വലയും ഈ സംസാര സാഗരത്തിലെ ശരീര ശരീരമനോബു മനോബുദ്ധ്യാദികളോടുകൂടി ഒന്നായിട്ട് വീണു വല ഞങ്ങൾക്ക് ക്ലേശിക്കാനിടിയായി തീരും ഇതിലെ നിവർത്തി കിട്ടാൻ എന്താ വേണ്ടത് തന്മായാദോഭുത ആഭജത്തം ഭക്തേശം ഗുരുദേവദാത്മാ ബുധനായിരിക്കുന്നതായ ഒരാൾ വിദ്വാനായിരിക്കുന്നതായ ഒരാൾ കാര്യങ്ങളെ ഗ്രഹിക്കാൻ തക്കതായ ബൗദ്ധികമായിരിക്കുന്നതായ ശക്തിയുള്ളതായ ഒരാൾ അവനാണ് ബുധൻ മനുഷ്യൻ പല തലങ്ങളിൽ കഴിയുന്നതായ ആൾക്കാരാണ് ഒന്നുകിൽ കണ്ടറിയണം ഒന്നുകിൽ കേട്ടറിയണം ഇല്ലെങ്കിൽ കണ്ടറിയണം ഇല്ലെങ്കിൽ കൊണ്ടറിയണം കൊണ്ടിട്ടും അറിയാത്തവനാണെങ്കിലോ കൊക്കിനേക്കാൾ മഹാമൂഢൻ കൊണ്ടാലും അറിയാത്തവൻ എന്നാ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലായിരുന്നു ഇത് കാര്യങ്ങളെല്ലാം കണ്ടു മനസ്സിലാക്കി ഗ്രഹിക്കാൻ ശേഷിയിട്ടുള്ളതായൊരു ബുധനാണെങ്കിൽ തൻ്റെ ജീവിതം ആനന്ദപൂർണ്ണമാക്കി തീർക്കാൻ ആഗ്രഹിക്കുന്നതായ ഒരാളാണെങ്കിൽ ഈ മായയെ മറികട മറികടക്കാനായിക്കൊണ്ട് ആദ്യം ഭക്തൈശം ആഭയേൽ സ്വന്തം ഗുരുനാഥനെ ഈശ്വരബുദ്ധിയാ കരുതിക്കൊണ്ട് ആ ഗുരുവസത്തിയിലൂടെ പരവതത്തെ പ്രാപിക്കാനായിക്കൊള്ളതായ പ്രയത്നത്തെങ്ങ് ആരംഭിക്കണം എങ്ങനെ വേണം ഭക്തികേശം ഗുരുദേവതാത്മാശ്വരനും ഗുരുവുമെന്ന ഒന്ന് എന്നുള്ളതായ ഭാവത്തോടു കൂടി വേണം ഈ ഭാഗവധർമ്മത്തെ അനുഷ്ഠിക്കാനായിക്കൊണ്ട് നമ്മൾക്ക് എല്ലാ ദുഃഖങ്ങൾക്കും കാരണമായിരിക്കുന്നത് അജ്ഞാനമാണ് ഞാൻ എന്നുള്ളതായ ആ വിവേകമാണ് വകതിരുവാണ് ജ്ഞാനമെന്ന് പറയപ്പെടുന്നതെങ്കിൽ ഞാൻ ശരീരം ശരീരമെന്ന് കരുതുന്നതാണ് അജ്ഞാനം ഞാൻ ശരീരമെന്നുള്ളതായ ആ അജ്ഞാനാവസ്ഥയിൽ നിന്നാണ് എല്ലാ അസ്വസ്ഥതകളുടെയും അശാന്തിയുടെയും ആരംഭമെങ്കിൽ അതിനുള്ള പരിഹാരം ജ്ഞാനം മാത്രമാണ് എന്നാൽ ആർക്ക് ജ്ഞാനമുണ്ടാവും ശ്രദ്ധ ആവാൻ ലഭതയെ ജ്ഞാനം ശ്രദ്ധയുള്ളവന് ആ അറിവുണ്ടാവും എന്നാൽ എന്താണ് ശ്രദ്ധ ഗുരുവേദാന്തവാക്കിയ നിശ്ചയാത്മിക ബുദ്ധി പഠിപ്പിക്കുന്നതായ ആചാരത്തിലും പഠിക്കുന്നതായ ശാസ്ത്രത്തിലും പൂർണ്ണമായ വിശ്വാസം ഉണ്ടാവണം പഠിപ്പിക്കുന്നതായ ആചാരനെ ഈശ്വര ബുദ്ധിയാക്കാൻ തക്കതായ ഒരു പാരമ്പര്യം പുൽപറ്റ പുണ്യഭൂമിയായ ഭാരതത്തിൽ നമ്മൾക്കുണ്ടായിരുന്നു ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർ ദേവോ മഹേശ്വര ഗുരു സാക്ഷാൽ പരം ബ്രഹ്മ അതിനപ്പുറത്ത് പറയാൻ വേറൊന്നില്ല ഗുരു എന്ന് വെച്ചാൽ ഈശ്വര തുല്യം കണ്ടറിഞ്ഞ ആരാധിക്കുന്നതായ ഒരു പാരമ്പര്യം പഠിപ്പിക്കുന്നതായ ആചാര്യനെ ഗുരുനാഥനെ ഈശ്വരവിദ്യ കാണാൻ തക്കതായ ഒരു സംസ്കാരത്തെ വളർത്തിയെടുക്കാതെ ഇവിടെ ഡി പി ഇപിയും സുപിയും കെ പിയും വന്ന എന്തെല്ലാം വിദ്യാ വിദ്യാഭ്യാസ പരിഷ്കാരങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞാലും വിദ്യാഭ്യാസ മേഖലയെ നമുക്ക് രക്ഷിക്കാനായിക്കൊണ്ട് സാധ്യമല്ല ഇന്നിപ്പോൾ ഗുരുക്കന്മാരൊക്കെ കഷ്ടേ ഗുരു ഒന്നുമല്ല ഒക്കെ ടീച്ചറാ ഏ എന്താ സായിപ്പ് ടീച്ചർ എന്ന് വിളിക്കാൻ കാരണം അറിഞ്ഞിട്ട് തന്നെയാണോ വിളിക്കുന്നത് സംശയം തോന്നിപ്പോവും ടീച്ചർ എന്ന് പറയുന്നത് ദോസോ ടീച്ച് എറർ ഷീസ് ടീച്ചർ അതാണ് സാഹിബിൻ്റെ ഭാഷയെന്നാ നമ്മൾക്കങ്ങനെയല്ല ടീച്ചറില്ല ഗുരുവാ ഗുണാതീതമാണ് രൂപാതീതമാണ് അജ്ഞാന അന്ധകാരത്തെ തീർത്ത് ജ്ഞാനപ്രകാശത്തെ വാരി കോരിച്ചൊരിയും സാക്ഷാൽ ഈശ്വരൻ തന്നെയാണ് അതിനപ്പുറത്തൊരു വാക്ക് പറയാനില്ല തന്നിൽ താനായി വിളങ്ങുന്നതായ ആ ആത്മ സ്വരൂപം തന്നെയാണ് ഗുരുനാഥനായിട്ടങ്ങ് ഇരിക്കുന്നത് എങ്ങനെയാണോ തനിക്ക് തന്നോടുള്ളതായ ആ ആത്മാർത്ഥമായിരിക്കുന്നതായ അർപ്പണഭാവം അതുപോലെ ഗുരുപാതങ്ങളിൽ അർപ്പണഭാവം ഉണ്ടാവണം അമായ കാപട്യം കൂടാതെ ഗുരുപാദങ്ങളെ അങ്ങ് ഭജിക്കണം അങ്ങനെ ഭജിക്കുന്നതായ ഒരാൾക്ക് മാത്രമേ യസ് ദേവേ പരാഭക്തി തസ്യദേവേ തഥാ ഗുരു യാതൊരാൾക്കാണോ ഇഷ്ടദേവ ഇഷ്ടദേവങ്ങളിലുള്ളതുപോലെയുള്ളതായ അടിയുറച്ചതായ ഭക്തി ഗുരുപാതങ്ങളിലുള്ളത് അവർ അവന് മാത്രമാണ് ഉപനിഷത്ത് പ്രതിപാദ്യമായിരിക്കുന്നതായ പരമ്പരളിനെ പരമാർത്ഥമായിട്ടങ്ങ് ബോധിക്കാനെ കൊണ്ട് സാധിക്കുക എന്ന് ഉപനിഷത് മന്ത്ര സമത്ഘോഷിക്കുന്നു അപ്പം ആദ്യം വേണ്ടത് ഗുരുനാഥനെ അനുഭവസമ്പന്നനായിരിക്കുന്നതായി ഗുരുനാ ഗുരുനാഥനെ ആശ്രയിച്ച് ഭാഗവത ധർമ്മത്തെ ജീവിതത്തിൽ അങ്ങ് പ്രാവർത്തികമാക്കണം എന്നാൽ എങ്ങനെ ഈ ഭേദബുദ്ധി നീങ്ങാൻ അടിയായി ഈ ഭാഗവധർമ്മത്തെ ജീവിതത്തിൽ പ്രാവർത്തിയമാക്കിയതുകൊണ്ട് മാത്രം ഈ ഭേദബുദ്ധി നീങ്ങുമോ ഞാനല്ലാത്തതിനെ ഞാനെന്ന് കരുതിയതാണ് എല്ലാ ദുഃഖങ്ങൾക്കും കാരണമെന്ന് പറഞ്ഞു എന്നാൽ ഞാനെന്നും അന്യനെന്നും എന്നുള്ളതില്ല എല്ലാം ഒന്ന് എന്നുള്ളതായ അദ്വിതീയമായിരിക്കുന്ന ജ്ഞാനം നമ്മൾക്ക് എങ്ങനെ പ്രകാശിക്കാൻ പ്രകാശിക്കാനടിയായിത്തീരും എന്നാണെങ്കിൽ അവിദ്യമാനോയോധിയ സ്വപ്നമനോരഥോയം തൽക്കർമ്മ മനോ വികൽപനോ നിരുദ്ധ്യാൽ അഭയം തദസ്യാൽ ഈ രണ്ടെന്നതായ ഭാവം ഒരു കാലത്ത് ഇല്ലാത്തതാണെങ്കിലും സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്നതായ ഒരാൾക്ക് എങ്ങനെയാണോ ആ സ്വപ്നാനുഭവങ്ങൾ സത്യമായിരിക്കുന്നത് അതുപോലെ അജ്ഞാനാവസ്ഥയിൽ കഴിയുന്നതായ ഒരു ജീവനെ സംബന്ധിച്ചിടത്തോളം ഈ ലോകാനുഭവങ്ങൾ എന്നും ഉള്ളതാണ് സ്വപ്നത്തിൽ രാത്രി കള്ളൻ വന്ന് നമ്മളെ കത്തിയെടുത്ത് കുത്തി എന്ന് പറഞ്ഞ് രാവിലെ എഴുന്നേറ്റിരുന്ന് ആരും കരയാറില്ല കണ്ടത് സ്വപ്നമായി എന്നുള്ള കാര്യം അപ്പോഴാ ബോധിക്കുക പക്ഷേ സ്വപ്നം കാണുന്നതായ അവസ്ഥയിലും ആകെ പരിഭ്രമിക്കുകയാണ് പരവശനായി പരിതം പറഞ്ഞു പുലമ്പി നിലവിളിക്കാനങ്ങ് ഇടയായി ഉറങ്ങ സ്വപ്നം കണ്ടൊരി സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്നതായ ഒരാൾക്ക് അത് സത്യമാണ് ഉണർന്നിരിക്കുന്നതായ വേളയിലാണ് കണ്ട സ്വപ്നമാണെന്ന് ബോധിച്ച് വകതിരുവിനാൽ തന്നെ ബാധിച്ചതായിരിക്കുന്നതായ ആ പരിഭവവും പരാതിയിൽ അങ്ങ് നീങ്ങിട്ടുക അതുപോലെ ഈ ജാഗ്രത്വസ്ഥയിലും ഒരു സ്വപ്ന സമാനമാണ് അജ്ഞാന അവസ്ഥയിലാണ് ഓരോ ജീവന്മാരും അങ് കഴിയുന്നത് ഇപ്പോൾ ജാഗ്രത് സ്വപ്നം സുഷുപ്തി എന്നീ മൂന്ന് അനുഭവ മണ്ഡലങ്ങളിൽ സുഷുപ്തി ഗാഠനിദ്ര സ്വപ്നം ഇല്ലാത്തതിനെ ഉണ്ടെന്ന് കരുതി കഴിയുന്നതായ അവസ്ഥ ജാഗ്രത എന്ന് വെച്ചാലോ ഇപ്പം നമ്മളൊക്കെ ഏതവസ്ഥയിലാണ് ഇരിപ്പ് കഴിഞ്ഞാൽ തോന്നും ഒരു ദുരവസ്ഥയിലായെന്ന് ഏതവസ്ഥയിലാണ് നമ്മൾ കഴിയുന്നത് ഇല്ലേ ആരോസ് നോക്കൂ ഇല്ലാത്തതിനെ ഉണ്ടെന്ന് കരുതുന്നതാണ് സ്വപ്നം എന്ന് പറയുന്നതെങ്കിൽ ഇല്ലാത്തതായ ലോകത്തെ ഉണ്ടെന്ന് കരുതി കഴിയുന്നതായ ഈ അവസ്ഥയും ഒരു സ്വപ്നം തന്നെയാണ് സ്വപ്ന സമാനമാണ് സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്നതായ ഒരാളെ സംബന്ധിച്ചിടത്തോളം ആ സ്വപ്നത്തിലുണ്ടാവുന്നതായ അനുഭവങ്ങളൊക്കെ തൻ്റെ അനുഭവങ്ങളായി കരുതി അതിൽ പരാതിയും പരിഭവമായിട്ട് കണ്ണിൽ വാർക്കാൻ ഇടയായിത്തീരും അതുപോലെയാണ് അജ്ഞാനിയാരിക്കുന്നതായൊരു ജീവൻ്റെ സങ്കർമ്മൽപ കർമ്മങ്ങളെ സങ്കല്പിക്കുകയും വികൽപ്പിക്കുക വികൽപ്പിക്കുകയും ചെയ്യുന്നതായ മനസ്സിൻ്റെതായ ഭാവത്താൽ ആ അജ്ഞാനാവസ്ഥയാൽ രണ്ടെന്നതായ ഭാവത്താൽ അവൻ അവനെ അവനും ക്ലേശിക്കാനിടയാവുന്നത് ഈ രണ്ടെന്തായ ഭാവം നീങ്ങി ഒന്നായിരിക്കുന്ന വസ്തുവിൽ തീരാൻ ആ ആത്മവസ്തുവിനെ ആനന്ദിക്കാൻ എന്താണ് വേണ്ടത് വിദ്വാനായിരിക്കുന്നതായ ഒരാളാണെങ്കിൽ എപ്പോഴും സങ്കല്പവികൽപ്പങ്ങളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നതായ മനസ്സിനെ അങ്ങ് ബഹിർമുഖമായി പോയിക്കൊണ്ടിരിക്കുന്നതായ മനസ്സിനെ അങ്ങ് നിരോധിക്കാനേക്കൊണ്ട് ശ്രമിക്കണം സാധിക്കണം എന്നാൽ എങ്ങനെയാണ് മനസ്സിനെ നിരോധിക്കാം നമ്മുടെ മനസ്സാവട്ടെ ഒരു നിമിഷം ഒഴിവില്ലാതെ ഇട അങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് മനസ്സിന് ചിന്തകളൊന്നും പാടില്ല മനസ്സിനെ നിയന്ത്രിക്കണം നിയന്ത്രിക്കണം എന്ന് പറയുന്നത് തന്നെ ഒരു ചിന്തയാണ് സാധാരണ നിലയ്ക്ക് ഇരുന്ന് കഴിഞ്ഞാൽ അത്ര ചിന്തകളൊന്നും ഉണ്ടാവില്ല മനസ്സിനെ നിയന്ത്രിക്കായി ധ്യാനിക്കാനായിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആ അയ്യായിരം ചിന്തകളൊക്കെ മനസ്സിൽ വരിക അങ്ങനെയാണല്ലോ മനസ്സിന് ജയിച്ചിരിക്കുന്നതായ ഒരാൾ ഈ ലോകത്തെ മുഴുവൻ ജയിച്ചു മനസ്സിന് ജയിക്കാത്തതായ ഒരാൾ തന്നെ പോലും അങ്ങ് ജയിച്ചിട്ടില്ല ഒന്നും തന്നെ അങ്ങ് ജയിച്ചിട്ടില്ല ഞാനപ്പഴത്തിനായിക്കൊണ്ട് ഗണപതിയോഗാൻ അമ്മയച്ചന്മാരെ പ്രദർശനം വെച്ചതായ സമയത്ത് സുബ്രഹ്മണ്യസ്വാമി മയിലാർ മയിലേറ് വിളയാടി വന്നു എന്തുകൊണ്ട് മയിലേറ് മൈ മയിലേറെ വിളയാടി വന്നു മയിൽ മനസ്സിൻ്റെ പ്രതീകമാണ് മനസ്സിന് ജയിച്ചിരിക്കുന്ന ഒരാൾ ലോകത്തെ മുഴുവൻ ജയിച്ചു ഈ മനസ്സിന് ജയിക്കാനാണ് ഏറ്റവും പ്രയാസമായിട്ടുള്ളത് എന്ന് ഭഗവാനോടൊപ്പം ഊണിലും ഉറക്കത്തിലും കഴിയാൻ സാധിച്ചു ഭഗവാന്റെ സന്തത സഹചാരിയും സഖാവുമായി കഴിഞ്ഞിരുന്നതായ അർജുനൻ തന്നെ ഭഗവാനോട് പറയുന്നത് എന്താ ചഞ്ചലം ഹി കൃഷ്ണ മനസ് കൃഷ്ണ മനസ്സ് ജയിക്കുന്നു എന്ന് നേരം ഭഗവാൻ എന്തായിട്ട് ചെയ്യുന്നു അസംശയം മഹാബാഹോ മനോ ദുർനിഗ്രഹം ചലം ഹേ മഹാബാഹോ ആയിരിക്കുന്ന ഹേ അർജുന അനന്തസാധ്യതകൾ നിൻ്റെ മുന്നിൽ ഇരിക്കേ നീ എന്തിന് ഭയപ്പെടണം ഭയപ്പെടേണ്ട ഈ മനസ്സിന് ജയിക്കുക എന്നുള്ള ഏറ്റവും ഒരു കാര്യം തന്നെയാണ് അത് സംശയമൊന്നുമില്ല പക്ഷേ അതിനെ ആർക്ക് ജയിക്കാനിവിടെ സാധിക്കും അഭ്യാസേണത് ഗൗന്തേ ആ വൈരാഗ്യേണത് ഗിരിക്കതേ അഭ്യാസ വൈരാഗ്യങ്ങളെക്കൊണ്ട് ആ ബഹിർമുഖമായി ഒഴുകിക്കൊണ്ടിരിക്കുന്നതായ മനസ്സിനെ നിയന്ത്രിക്കാനും കൊണ്ട് സാധിക്കും പറഞ്ഞലി മഹർഷി പറയും അഭ്യാസ വൈരാഗ്യാഭ്യാം തന്നിരോധക അഭ്യാസ വൈരാഗ്യങ്ങളാണ് ബഹിർമുഖമായി പോയിക്കൊണ്ടിരിക്കുന്നതായ മനസ്സിനെ നിയന്ത്രിക്കാനുള്ളതായ മാർഗം ഒരിക്കലും ആത്മീയ ജീവിതത്തിൽ നിരാശ എന്നുള്ളത് നമ്മൾക്കിടയിലുണ്ടാവാൻ ഇടയാവരുത് നിത്യോത്സാഹിയായി വർദ്ധിക്കുന്നതായ ഒരാൾക്ക് മാത്രമേ ജാഗരൂകമായിരിക്കുന്ന ജാഗരൂകമായിരിക്കുന്ന നിരന്തരാവബോധത്തിലൂടെ മാത്രമേ ഒരാൾക്ക് ആത്മീയമായിട്ട് ഉണരാൻ ഉയരാനേക്കൂടെ സാധിക്കും ഒരവിടെ വീണ് കഴിഞ്ഞാൽ വീണവിടെ കിടക്കല്ല വേണ്ടത് പൊടിയും തട്ടി എഴുന്നേറ്റ് ഓടണം എന്ന് പറയും കപിലസൂത്രത്തിൽ പറയും ആവർത്തി രസകരൽ ഉപദേശാൽ എന്ന് ഉപദേശിക്കുന്നതായി ഒരാൾ വീണ്ടും വീണ്ടും ആവർത്തിച്ചങ്ങ് ഉപദേശിക്കണം ഒരിക്കൽ പറഞ്ഞുകൊണ്ട് ഒരിക്കലും ഒരാൾക്ക് അങ്ങ് ഉൾക്കൊള്ളാൻ സാധിച്ചൊന്നും വരില്ല അതുപോലെ തന്നെ ഭജിക്കുന്നതായ ആൾക്കാരെ എങ്ങനെ വേണം അവ്യാവർത്തി ഭജനാലും നാരദകക്ഷി പറയും ആവർത്തി കൂടാതെ നിരന്തരമായിരിക്കുന്നതായ നിരന്തരമായിരിക്കുന്നതായ ഭജനം ഉണ്ടാവണം സധു ദീർഘകാല നേരന്തര സൽക്കാരാസൈവിട ഭൂമി എന്ന യോഗശാസ്ത്രവും നിരന്തരമായിരിക്കുന്നതായ ആ സാധനം ആ അഭ്യാസമാർഗം നമ്മൾക്ക് ശീലമായി തീരണം ഇന്ന് ഏറെക്കൂറും മനുഷ്യ മനസ്സിൽ കണ്ടുവരുന്നതായൊരു വ്യക്തത എന്താ വ്യഗ്രത എന്താ ആരംഭശൂരുത്ത ആദ്യകാലത്തൊക്കെ നല്ല ഉത്സാഹം ഉണ്ടാവും നാമം ജയിക്കാനും ഭാഗം വായിക്കാനൊക്കെ തുടങ്ങും പിന്നെ അതെല്ലാം കഴിഞ്ഞാൽ ആറിയ കഞ്ഞി പഴങ്കഞ്ഞി എന്നും കൂട്ടെ ഒരു ഉത്സാഹവും ശീലമൊന്നും ശീലമൊന്നും ഉണ്ടാവില്ല ആർക്കെങ്ങാനും വേണ്ടി കടം കഴിക്കുന്ന പോലെ യാന്ത്രികമായി തീരും ആ സാധനാനുഷ്ഠാനങ്ങളൊക്കെ ആത്മീയ ജീവിതത്തിൽ നിരാന്തമായിരിക്കുന്നതായ ഒരു പരിശ്രമശീലം ഉണ്ടാവണം ഭഗവാൻ ഉദ്ധനോടും അറിയും സുശീല സംയതേന്ദ്രിയ ഉദ്ധവാ ഭദ്രകാശ്രമത്തിൽ ചെന്ന് സുശീലനായിത്തീരുമെന്ന് ആരാണ് സുശീലൻ ശീലത്രയങ്ങളുള്ളവനെയാണ് സുശീലൻ എന്ന് പറയുന്നത് ശീലത്രയങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ഷമയുള്ളവനായിരിക്കണം പിന്നെയോ നിതാന്ത പരിശ്രമമുള്ളവനായിരിക്കണം തിരീക്ഷയുള്ളവനായിരിക്കണം ഏത് ദ്വന്ദ്ഭവങ്ങളെയും സഹിക്കാൻ തക്കതായ ഉണ്ടാവണം അവന് മാത്രമേ ആത്മീയമായിട്ടും ഉയരാനെ കൊണ്ട് സാധിക്കൂ ഇപ്പം നിരാ നി നിതാന്തമായിരിക്കുന്നതായ നിരന്തരമായിരിക്കുന്നതായ പരിശ്രമം അഭ്യാസമാർഗം നമ്മൾക്ക് അത്യന്താപേക്ഷിതമാണ് എഡിസൺ ബൾബ് കണ്ടുപിടിച്ചത് ആയിരം തവണ പരീക്ഷകൾ നടത്തിയിട്ടാത്രേ എഡിസൺ ബൾബ് കണ്ടുപിടിച്ചത് ഇലക്ട്രിക് ബൾബ് കണ്ടുപിടിച്ചത് അദ്ദേഹം പറഞ്ഞത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി തവണയും ഞാൻ വിജയിക്കായിരുന്നു വിജയിക്കായിരുന്നു എന്ന ഒരിക്കലും തോറ്റ് പിന്മാറാനല്ല തോൽവിയെ ചവിട്ടുപടിയായി ഉന്നതങ്ങളിലോട്ട് കയറിപ്പോവാനാണ് നമ്മൾ ആചാര്യന്മാർ നമ്മളോട് അനുശാസിച്ചിരിക്കുന്നത് ജീവിതം പരാജയപ്പെട്ട് കണ്ണുനീരിന് കയ്പീരി കുടിച്ച് നിത്യനരകം ഒരു പാരമ്പര്യം നമ്മൾക്കില്ല അഭിജേത്സു ദുരാചാരോ ഭജലേമാമനന്യഭാഗ് എത്ര തന്നെ ദുരാചാരി ദുരാചാരിയായിരിക്കുന്നതായ ഒരാളാണെങ്കിലും അയാളുടെ നിരാന്ത പരിശ്രമത്തിലൂടെ പടിപടിയായങ്ങയർന്നു വന്ന് ശാശ്വത ശാന്തി അയാൾക്ക് പ്രാപിക്കാനേക്കോട്ട് സാധിക്കും പരമവധത്തെ പ്രാപിക്കാനേക്കോട്ട് സാധിക്കും എന്നാൽ എന്താണ് അഭ്യാസ മാർഗം എന്തൊന്നിനെയാണ് അഭ്യാസ് അഭ്യസിക്കേണ്ടത് ഞങ്ങൾക്കൊക്കെ അഭ്യാസമൊക്കെ ഉണ്ടല്ലോ ഒരുപാട് അഭ്യാസങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അപ്പോൾ അവിടെ വന്നിരിക്കുന്നത് ആഫ്റ്റർ റിട്ടയർമെൻ്റ് ഈ അഭ്യാസം അതിന്നു വെച്ചു എന്നാൽ ഏത് അഭ്യാസം അവിടെ പറയുന്നത് എന്നാണെങ്കിൽ കാലാനുസൃതമായി ധർമ്മത്തെ നിരൂപിച്ചതായ ആചാരന്മാർ ആ അഭ്യാസ നമ്മളോട് ഉപദേശിക്കുകയാണ് നമ്മൾക്ക് ജീവിതത്തിൽ പ്രാവർത്തികമാകാൻ പറ്റാത്തതായി ഒരു തത്വശാസ്ത്രം നമ്മളോട് എത്ര തന്നെ അത് ശ്രേഷ്ഠമാണെങ്കിലും അത് ഉപദേശിച്ചിട്ട് കാര്യമില്ല അടുത്ത വീട്ടിലെ ശങ്കരപ്പള്ളയുടെ കയ്യിൽ കോടിക്കണക്കിന് രൂപയുണ്ട് അർത്ഥ ഉപ്പ് ഉപ്പുവയ്ക്കാത്ത ഒരാളാണ് പക്ഷേ അയാളുടെ ഇതിൽ രൂപയുണ്ടായിട്ട് എന്ത് കാര്യം ഒരു കാര്യമില്ല അതുപോലെ പ്രായോഗികമാക്കാൻ പറ്റാത്തതായ ഒരു അഭ്യാസ കേട്ടതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു പ്രയോജനമൊന്നുമില്ല എന്താണ് ആ അഭ്യാസമാർഗം മനസ്സിന് ജയിക്കാനുള്ളതായ അഭ്യാസ മാർഗം എന്നാണെങ്കിൽ ശൃണ്ണൻ സുഭദ്രാണി രഥാങ്ക ബാണേജൻമാനി കർമാണി ജയാനി ലോകേ ഗീതാനി നാമാനി തർത്ത ഗാനി ഗായൻ്റെ അസംഗം രഥാങ്കണേഹ സുഭദ്രാണി തദർത്ഥകാനി സുഭദ്രാണി ജന്മാനി കർമാണിജി ആനു ലോകേ ശൃണ്ണൻ രഥാങ്കപാണി ആയിരിക്കുന്നതായ കാലത്തെ വെല്ലുന്ന കർമ്മനിയമത്തെ കാഴ്ചവെച്ചതായിരിക്കുന്നതായി കരുണാമൂർത്തി ആയിരിക്കുന്നതായ ആ ഭഗവാന്റെ സുഭദ്രങ്ങളായ കഥകളെ അങ്ങ് കേൾക്കണം എങ്ങനെയുള്ള എങ്ങനെയുള്ളതായ കഥകളെ കേൾക്കാനാണ് പറഞ്ഞിരിക്കുന്നത് സുഭദ്രങ്ങളായ കഥകളെ എന്താണ് സുഭദ്രങ്ങളെന്ന് പറയുന്നത് ഭാഗവതം തന്നെ അനുശാസിക്കുന്നു സുഭദ്ര ആ ലോകപാവനീയെന്ന് ലോകത്തെ മുഴുവൻ പരിശുദ്ധീകരിക്കുന്നതാണ് സുഭദ്ര എന്ന് പറയുന്നത് ദശോസ്കന്ധത്തിൻ്റെ അവസാനത്തി അവസാനത്തിങ്കൽ സുഭദ്രാഹരണത്തെ അങ്ങ് ഉപദേശിക്കുന്നുണ്ട് അർജുനൻ കാഷായ വേഷധാരിയായി സുഭദ്രയങ്ങ് അപഹരിച്ചു കൊണ്ടുപോയി എന്ന് അർജുനന് മാത്രമേ സുഭദ്രയെ അപഹരിക്കാൻ സാധിക്കൂ ആരാണ് സുഭദ്ര ഏതെങ്കിലും ഒരു ഇഷ്ടപ്പെട്ട പെൺകുട്ടിയെ ഒരു യുവാവങ്ങ് തട്ടിക്കൊണ്ടുപോയി എന്നുള്ളതായാലും ലാഘവത്തോടു കൂടി ഈ ഭാഗവതത്തെ പഠിക്കാനെക്കൊണ്ടിടയാവരുത് ഓരോ അധ്യായത്തിൻ്റെ അവസാനത്തെങ്കിലും നമ്മളോട് അനുശാസിക്കുന്നു ഇത് ശ്രീമദ് ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ഇത് പരമഹംസ സംഹിതയാണ് കാശിന് വലിയില്ലാത്തതായി ലോകത്തിലെ സ്ഥാനമാനാദികൾക്കോ പേരിനോ പ്രശസ്തിക്കോ സന്തതിക്കോ സാമ്രാജ്യത്തിന് വേണ്ടി ഇതിനെ ഒരിക്കലും വിനിയോഗിക്കാനേക്കൊണ്ടിടയാവരുത് ഇത് പരമഹംസന്മാരുടെ ആരാമരംഗമാണ് നിത്യബ്രഹ്മചാരിയായ ശ്രീശോ മഹാഷിയാണ് ഭാഗവതത്തെ ഉപദേശിക്കുന്നത് ആസന്നമൃത്യായിരിക്കുന്ന പരമവിരക്തനായ പരമഭാവവതനായ പരിശുദ്ധ മഹാരാജാവാണ് അങ്ങ് ശ്രോതാവായിരിക്കുന്നത് അവിടെ ശൃംഗാരഭാവത്തിന് സ്ഥാനമില്ല എന്നുള്ളത് വ്യക്തം പിന്നെ എന്താണ് സുഭദ്രയിലൂടെ പഠിപ്പിക്കുന്നത് സുഭദ്ര എന്ന് വെച്ചുകഴിഞ്ഞാൽ പരമജ്ഞാനമാണ് ലോകത്തെ പരിശുദ്ധീകരിക്കുന്നത് അറിവാണ് അജ്ഞാനമാണ് ലോകത്തെ നശിപ്പിക്കുന്നത് പാലാഴിയേയും കടഞ്ഞതായ സമയത്ത് ആദ്യം പൊന്തി വന്നത് കാളകൂട വിഷമാണ് ഒരു തുള്ളി വിഷം കൊണ്ട് ലോകം മുഴുവനെങ്ങ് നശിച്ചു പോകുമെന്നുള്ളതായ കൊടും വിഷമാണ് കാളുകൂടം ആ കാളുകൂടത്തെ നശിപ്പിക്കാൻ മഹാദേവനെ കൊണ്ട് മാത്രമേ സാധിച്ചുള്ളൂ എന്താണ് കാളുകൂടം അജ്ഞാനമാണ് അജ്ഞാനത്തെ നശിപ്പിക്കാൻ ജ്ഞാനത്തെ കൊണ്ട് മാത്രമേ സാധിക്കൂ ജ്ഞാനമാണ് എപ്പോഴും പരിശുദ്ധമായിരിക്കുന്നത് അറിവിനെ ആദരിക്കുന്നതായ പാരമ്പര്യമാണ് ഭാരതത്തിനുള്ളത് എല്ലാറ്റിലും ഉപരിയായിട്ട് അറിവിനെ ഉയർത്തിക്കാട്ടിയതായൊരു സംസ്കാരം ഭാരതത്തിൽ മാത്രമേ നമ്മൾ കാണാനേക്കൊണ്ട് സാധിക്കൂ േ അതുകൊണ്ടാണ് ഇന്നും ഭാരതത്തിൻ്റെ പതാകയായിട്ട് അംഗീകരിക്കപ്പെട്ടിരിക്കുന്ന ഏതാ ഭാരത പതാക ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ ഭാരതം സ്വതന്ത്രമാവും എന്ന സ്ഥിതിവിശേഷം വന്നതായ സമയത്ത് അന്നത്തെ സ്വാതന്ത്ര്യ സമര സേനാനികൾ ഒരു ഏഴംഗ സമിതിയെ നിയോഗിച്ചത്രേ ഭാരതം സ്വതന്ത്രമാവുകയാണെങ്കിൽ എന്തായിരിക്കണം ഭാരതത്തിൻ്റെ പതാക എന്ന് അന്ന് അതിൽ ഭൂരിപക്ഷ അഭിപ്രായം ഉണ്ടായി ഭാരതത്തിൻ്റെ പതാക കാവ്യ പതാക ആയിരിക്കണമെന്ന് അത് കേട്ട സമയത്ത് ഭാരതീയ സംസ്കാരത്തിൽ സ്വല്പം പോലും വിശ്വാസമില്ലാതിരുന്ന നിരീശ്വരവാദിയായിരുന്നതായ ആദ്യത്തെ പ്രധാനമന്ത്രി അന്ന് പറഞ്ഞു അത്രയും അതൊരു മതത്തിൻ്റെയാണ് വർഗീയമാണ് എന്ന് പറഞ്ഞ് കാവ്യം ഒഴിവാക്കി എന്നിട്ടോ ഈ ത്രിവർണ്ണ പതാക അങ്ങ് സ്വീകരിച്ചു എങ്ങനെ ഹിന്ദുക്കളെ സന്തോഷിപ്പിക്കാനായി കൊണ്ട് ഒരു കാവ്യത്തുണ്ടെടുത്ത് മേലെ വെച്ചു മുസ്ലിങ്ങളെ സന്തോഷിപ്പിക്കാനായി കൊണ്ട് ഒരു പച്ചത്തുണ്ടെടുത്ത് താഴെ വെച്ചു ഇവർ രണ്ടുപേരും ഒരിക്കലും ചേർന്നിരിക്കരുത് എന്ന് പറഞ്ഞു ഒരു വെള്ളത്തുണ്ട് നടുവിലും വെച്ചു അങ്ങനെ ഒരു ത്രിവർണ്ണ പതാക അതാണ് ഇന്നത്തെ ത്രിവർണ്ണ പതാക ഭാരതത്തിൻ്റെ പതാക എന്നും കാവ്യാണ് എന്തുകൊണ്ട് കാവ്യായി കൽപ്പിച്ചിരിക്കുന്നു കാവി അഗ്നിയുടെ പ്രതീകമാണ് എന്താണ് അഗ്നി അഗ്രണീർഭവീതി അഗ്നി നമ്മളെ മുന്നോട്ട് നയിക്കുന്നതാണ് എന്താണ് മുന്നോട്ട് നയിക്കുന്നത് അറിവാണ് പതാക എന്ന വാക്കിൻ്റെ അർത്ഥം എന്താ പതനത്തിൽ നിന്ന് കാക്കുന്നതാണ് പതാക നമ്മൾ വീഴ്ചയിൽ നിന്ന് കാക്കുന്നത് അറിവാണ് നമ്മൾക്ക് ആ പരവമായ അറിവിനെ പ്രദാനം ചെയ്യുന്നതായ ഭഗവാന്റെ കഥകളെ കേൾക്കണം കേട്ടിട്ട് വേണം ഉള്ളിലുറയ്ക്കാൻ നമ്മൾക്ക് അനുഭവജ്ഞാന പ്രതിബന്ധങ്ങൾ നാലെണ്ണമാണ് എന്ന് പറയും പ്രജ്ഞാമാന്ത്യം കുതർക്കം വിവര്യ ദുരാഗ്രഹം വിഷയാസക്തി പ്രജ്ഞാമാന്തിയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്നതായി തത്വം നമ്മൾ എത്രയോ തവണ കേട്ടതാണ് അന്നോ കേൾക്കാൻ തുടങ്ങിയാൽ എത്ര സപ്താഹായി കേൾക്കണോ ഇല്ലേ ഞങ്ങൾ ചെല്ലാത്ത സ്ഥലമുണ്ടോ ഞങ്ങൾ അറിയാത്തത് വല്ലതുണ്ടോ ശരി അതൊക്കെ കേട്ടതാണ് പക്ഷേ ഇതൊന്നും ഓർമ്മി നിൽക്കുന്നില്ല കേട്ടത് പ്രായോ ഇതലത്തിൽ കൊണ്ടുവരാനിങ്ങോട്ട് സാധിക്കുന്നില്ല പ്രജ്ഞാമാന്തിയം ആ പ്രജ്ഞാമാന്തിയത്തിൻ്റെ പരിഹാരമായിട്ട് ശാസ്ത്രത്തിൽ പറഞ്ഞിരിക്കുന്നത് എന്താ ശ്രവണമാണ് ഭക്തിസാധനകൾ ഒൻപത് ജ്ഞാനസാധനകൾ മൂന്ന് ശ്രവണമനനധ്യാസങ്ങളായിരിക്കുന്നതായ ആ ജ്ഞാന ജ്ഞാനസാധനകളിലും ആദ്യത്തെ സാധന ശ്രവണമാണ് നവവിധ ഭക്തി സാധനകളിലും ആദ്യത്തെ സാധനയെ കൽപ്പിച്ചിരിക്കുന്നത് ശ്രവണമാണ് എന്തുകൊണ്ട് ആദ്യം കേട്ട് വേണം ഉള്ളിലുറയ്ക്കാൻ ഏറ്റവും സൂക്ഷ്മമായിട്ടുള്ള വിഷയം ശബ്ദമാണ് നമ്മൾ സ്കൂളിലും കോളേജിലും എല്ലാം ചൊല്ലിപ്പടിച്ചതായി കാര്യങ്ങൾ ഒരുപക്ഷെ മറന്നുപോയി എന്ന് വരാം എങ്കിലും ചെറുപ്പത്തിൽ നമ്മുടെ മുത്തശ്ശുകാരും മുത്തശ്ശിനൊക്കെ ചൊല്ലുന്നതായ കീർത്തനങ്ങൾ കേട്ട് പഠിച്ചത് ഇന്നും ഓർമ്മയിലുണ്ടായി എന്ന് വരാം കേട്ട് പഠിക്കുന്നത് ഒരിക്കലും വിട്ടുപോകാൻ അടയാവില്ല അതുകൊണ്ട് ആദ്യം കേൾക്കണമെന്ന് പറയുന്നത് കേട്ടാലേ കാണാനൊരാഗ്രഹം ഉണ്ടാവുള്ളൂ ഏതൊരു കാര്യവും ആദ്യം നമ്മൾ കേട്ടറിയും എന്നിട്ടാ കണ്ടറിയുക പിന്നെ കൊണ്ടറിയും അങ്ങനെ വഴിക്ക് വഴിയായിട്ട് ആദ്യം കേട്ടറിയണം എന്തിനെ പരമമായ ജ്ഞാനത്തെ പ്രദാനം ചെയ്യുന്നതായ ഭഗവാന്റെ കഥകളെ അങ്ങ് കേൾക്കണം കേൾക്കും തോറും മനസ്സിലെ മാലിന്യങ്ങളെല്ലാം നീങ്ങുന്ന അനുസരിച്ച് ആ മനസ്സിൻ്റെ പരിശുദ്ധിയെ പ്രാപിക്കാൻ പ്രാപിക്കുന്നിടത്തോളം ഭഗവാൻ്റെ നാമങ്ങളെങ്ങ് കീർത്തിക്കാനിടയാവും എങ്ങനെ വേണം കീർത്തിക്കാനായിക്കൊണ്ട് ഗായൻ വി ലജ്ജോ വിചരേൽ അസംഗ ലജ്ജ വിട്ട് ഭഗവത് നാമത്തെ അങ്ങ് കീർത്തിക്കണം നമ്മൾക്ക് മറ്റെന്തും പറയാൻ ഒരു പ്രയാസവും ഇല്ല ഒരു ലജ്ജയില്ല നാണവും ഇല്ല മടിയില്ല ഭഗവാൻ നാമം ചോദിക്കാൻ പറഞ്ഞാൽ നമുക്ക് അകലധ്യായി തീർന്നു അല്ലേ എന്നാൽ വൈകുന്നേരത്തെ സത്രം കഴിഞ്ഞ് വീട്ടിലോട്ട് പോകുന്ന സമയത്ത് എല്ലാവരും റോഡിലൂടെ പോകുന്ന സമയത്ത് ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ ഉച്ചതിൽ ജവിച്ചുകൊണ്ടെങ്കിൽ പോവുക പോവുമോ ആ ഇനി അതും കൂടിയേ വേണ്ടു ഇല്ലെങ്കിലേ പറയണോ അയമയ്ക്ക് സ്വല്പം കുഴപ്പമെന്ന് കാര്യം അല്ലേ നമ്മൾക്ക് അകലധ്യായി നാണായി അതേ അതേസമയത്ത് വങ്കപ്രഭുക്കളുടെ പങ്കിലമാം ചരിത്രം സങ്കോചഹീനമവിടയുമിരുന്നു പാടാം പങ്കേരുഹാക്ഷനുടേ ശങ്കരമായ നാമ സങ്കീർത്തനത്തിനതിയായി മടി തോന്നിടുന്നു വങ്കപ്രഭുക്കന്മാരുടെ കാകാശിനു വിലയില്ലാത്തതായി രാക്ഷയക്കാരുടെ ചരിത്രങ്ങളെ ചരിത്രങ്ങളെല്ലാം കവലയ്ക്ക് വലയ്ക്ക് മേയ്ക്കുകയട്ടി ഉച്ചത്തിലങ്ങ് വിളിച്ചു പറയാം അതിനൊന്നും രജിയില്ല മടിയില്ല തന്നെക്കാൾ തന്നെ സ്നേഹിക്കുന്നതായ ഒരച്ഛനേക്കാളും അമ്മയേക്കാളും അവനവനേക്കാളും നമ്മെ കാത്തുരക്ഷിക്കുന്ന കരുണാമൂർത്തി ആയിരിക്കുന്ന ആ ഭഗവാന്റെ നാമങ്ങൾ പാടാൻ പറഞ്ഞാൽ നമ്മൾക്ക് ലജ്ജയായി എന്താണ് ഈ ലജ്ജാരൂപത്തിൽ പ്രകടമാവുന്നത് ശരീരാഭിമാനമാണ് ഹേ എൻ്റെ സ്റ്റാറ്റസിനെ അതൊക്കെ യോജിച്ചതാണോ അതൊക്കെ നമ്മളുടെ വസതി യോജിച്ചതല്ല മോശം എന്നുള്ളതായ രീതിയിൽ ആ ശരീരാഭിമാനമാകുന്നതായ ആ അഹങ്കാരമാകുന്ന കാളി എൻ്റെ നാനാവിധ നാവുകളാണ് നാമ്പുകളാണ് ലജ്ജയായിട്ടെങ്ങ് പുറമേക്ക് ലജ്ജ വിട്ട ഉച്ചത്തിൽ ഭഗവത് നാമത്തെ കീർത്തിക്കണം ലജ്ജ വിട്ട ഉച്ചത്തിൽ നാമത്തെ കീർത്തിക്കണം എന്ന് പറയാൻ കാരണം എന്താ ഈ ഭഗവത് നാമം ഉച്ചത്തിൽ കീർത്തിക്കുന്നതായ വേളയിൽ ആ കീർത്തിക്കുന്ന ആൾക്കാർക്ക് മാത്രമല്ല പാരിന് മുഴുവൻ പരിശുദ്ധമാക്കാൻ തക്കതായ അനിതര ഒരു കഴിവ് ഭഗവത് നാമത്തിനുണ്ട് അത് ലോകത്തിന് ആകമാനം പരിശുദ്ധി അങ്ങ് പ്രദാനം ചെയ്യാൻ ഇടയായിത്തീരും ഒരു വിളക്ക് കൊളുത്തി ഒരു വിളക്ക് ഉമ്മറപ്പടിയിൽ കൊളുത്തി വെച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പ്രകാശം അകത്തും പുറത്തും കിട്ടുന്ന പോലെ വായാകുന്നതായ ആ ഉമറപ്പടിയിൽ ഭഗവത് നാമമാകുന്നതായ ദീപത്തെ അങ്ങ് പ്രകാശിപ്പിച്ചാൽ അതിൻ്റെ പ്രകാശം അകത്തും പുറത്തും ഒരുപോലെ അങ്ങ് തീരും ഭഗവത് നാമത്തെ കേൾക്കാനെ കൊണ്ട് സകല ജനാചരണങ്ങളും അങ്ങ് കാ കാതോർത്തിരിക്കേ നമ്മൾ മാത്രം പതുക്കെ അത് ജവിച്ചു സേവിച്ചു എന്ന് വിചാരിക്കുക മറ്റ് ജീവജാലങ്ങളൊക്കെ ശവിക്കൂ എന്ന് പറയും മഹാത്മാക്കള് ഏയ് നമ്മൾ ഉച്ചയ്ക്ക് നല്ല പാൽപ്പായസം കിട്ടും അമ്പലപ്പുഴ പാൽപായസം തോൽപ്പിക്കുന്നതായി പാൽപായസം കിട്ടുമെന്ന് അറിഞ്ഞു ഏകാശിയൊക്കെ അല്ലേ എന്നാൽ പിന്നെ വേറെ ഒന്നും കഴിക്കണ്ട പായസം കഴിക്കാം അങ്ങനെയാണല്ലോ പലരും ഏകാശി ചില ആൾക്കാർ പായസം ഏകാശത്ത് പായസം മാത്രമേ കഴിക്കൂ ഗോതമ്പ് പായസം ഈ അങ്ങനെ ഗോതമ്പ് കഴിച്ചുകൊണ്ട് മാത്രം വൈകുണ്ടത്തിൽ പോകുകയാണെങ്കിൽ നിന്ന് വൈകുണ്ടത്തിൽ ചെന്ന് നോക്കിക്കഴിഞ്ഞാൽ അവിടെ പഞ്ചാബികൾ മാത്രമേ ഉണ്ടാവുള്ളൂ അവർ സ്ഥിരം ഗോതമ്പാണല്ലോ അപ്പോൾ അങ്ങനെ കഴിക്കുന്ന ഒരാൾ പായസം കഴിക്കാൻ എന്ന് പറഞ്ഞാൽ അവിടെ ചെന്നു ചെന്ന സമയത്താ അവിടെ ചെന്ന സമയത്ത് പറഞ്ഞു ദേ മുന്നേ വന്ന ആൾ ആ പായസം മുഴുവൻ ഒറ്റ അടിക്കാൻ കുടിച്ച് തീർത്തിട്ട് പോയി ഒരു തുള്ളി പായസം അവിടെ ബാക്കിയില്ല എന്ന് പറഞ്ഞാൽ പിന്നീട് പോകുന്ന ആൾക്കാരുടെ മനസ്സിലേക്ക് എന്താവും ഓ ഏത് ശാപ്പാട്ട് രാമനാണവോ ഇങ്ങനെ വന്ന് കുടിച്ചിട്ട് പോയാലും ഞങ്ങൾക്ക് ഒരു തുള്ളി പോലും ബാക്കി വയ്ക്കാതെ അല്ലേ ആ മനസ്സിൻ്റെതായ ഉണ്ടോ അതുപോലെ ഭഗവത് നാമത്തെ നുകരാനായിക്കൊണ്ട് സകല ജനാധിപത്യം കാതോർത്തിരിക്കേ നമ്മൾ മാത്രം അങ്ങനെ രഹസ്യമായിട്ട് ഏക ഏകനായിട്ട് അങ്ങ് അനുഭവിക്കാനായിട്ട് ആ ഒരു ഇതെന്ന് മഹാത്മാക്കൾ പറയും വിട്ട് നാമത്തെ കീർത്തിക്കണം ലജ്ജിവിട്ട് ഭഗവത് നാമത്തെ കീർത്തിച്ചുകൊണ്ട് വിചരേൽ അസംഗഹ യാതൊരുവിധ പദാർത്ഥങ്ങളോടും മനസ്സിൽ സ്വല്പം പോലും ആസക്തി വെക്കാതെ നിസ്സംഗനായിട്ട് ഈ ഭൂമിയിൽ അങ് ചേരിക്കണം ഈ വിഷയങ്ങളെല്ലാം നമുക്ക് ദുഃഖ കാരണം വിഷയങ്ങളോടുള്ളതായ ആസക്തിയാണ് ആസക്തി ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾക്ക് ഭയപ്പാട് ഭയപ്പാടുള്ളൂ ഉണ്ടാവുള്ളൂ മനസ്സിൽ നമ്മൾ വരുന്ന വഴിക്ക് തെങ്ങിൽ നിന്ന് കിട്ടുന്നതായ രണ്ട് പദാർത്ഥങ്ങൾ വെച്ചിട്ടുണ്ട് വെള്ളം അവിടെ വെച്ചിട്ടുണ്ട് നന്നെ ക്ഷീണിച്ച് വെയിലത്തെ അവശനായിട്ടങ്ങ് വരിക അങ്ങനെ ഒരു സമയത്താണ് തെങ്ങിൽ കിട്ടുന്നതായ ഒരു വെള്ളം എന്താ വെളുത്ത ബോർഡിൽ കറുത്ത അക്ഷരത്തിൽ എഴുതിയതായിരിക്കുന്നതായ ഒരു ഷോപ്പ് അറിയാമല്ലോ കേരളത്തിൽ എവിടെ എവിടെ ചെന്ന് നോക്കിയാലും ഇന്ന് ക്രിസ്മസും ന്യൂഇയറും ഓണമൊക്കെ ആഘോഷിക്കുന്നത് ഈ വെളുത്ത ബോർഡിൽ കറുത്ത അക്ഷരത്തിൽ എഴുതിയതായ ഷോപ്പിൽ ചെന്നുണ്ടോ ഇല്ലേ അതിൻ്റെ പുറത്ത് നല്ല കരിക്ക് ഇളനീരങ്ങ് വിൽക്കാൻ വെച്ചിട്ടുണ്ട് നമ്മൾ ഏതാ കുടിക്കുക ഷോപ്പിലോ അല്ലേ എത്ര തന്നെ അവിടെ മദ്യങ്ങളൊക്കെ ഈ കള്ളൊക്കെ ഉണ്ടാക്കി അവിടെ വെച്ചിട്ടുണ്ടെങ്കിലും ഒരു ഭക്തരെ സംബന്ധിച്ചിടത്തോളം യാതൊരു ചിന്തയോ ചോദ്യമോ ഇല്ല അങ്ങോട്ട് തിരിഞ്ഞു നോക്കത്തില്ല കരുക്ക് കുടിച്ച് ദാഹം തീർത്തും സുഖമായി എന്തെങ്കിലും നടന്നു പോകും നേരെ മറച്ചൊരു മദ്യപാനിയാണ് അതിൻ്റെ മുന്നിലൂടെ പോയതെന്ന് വിചാരിക്കുക അവിടെ ഇരിക്കുന്നതായി കുപ്പി അയാളെ ഇങ്ങനെ മാടി മാടി വിളിക്കും വാ 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 അവിടെ എത്തും തോറയാൾക്ക് തലകറങ്ങും അച്ഛനുണ്ടോ അമ്മയുണ്ടോ വരുന്നെന്ന് നോക്കടാ എന്ന് പറഞ്ഞാൽ അകത്തോട്ടങ്ങ് ചെല്ലും കണ്ണും അടച്ച് കൊക്ക് കുടിക്കുമ്പോൾ കുടിക്കും ഡേ മദ്യപാനിയുള്ള സ്വഭാവത്തെക്കുറിച്ച് പറയും കാക്ക കൊക്ക് ചെറുകിളി ഹനുമാൻ കുംഭകർണ വിഭീഷണ എന്ന് കാക്കയെ പോലെ നോക്കിയിട്ട് ആ ഷോപ്പിനകത്ത് കയറുക കൊക്കിനെ പോലെ കണ്ണും ആ കുടിക്കുക പിന്നെ അകത്ത് തട്ടി കഴിഞ്ഞാൽ ചെറുകിളിയെ പോലെ കലപ്പില 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 പറഞ്ഞുകൊണ്ടേയിരിക്കും പിന്നെ അതുകൂടി കഴിഞ്ഞാൽ ആൾ ഹനുമാനായി ചാട്ടോ ഓട്ടോക്കെ ആയി പിന്നെ കുറച്ചുകൂടി അകത്ത് എന്ന് കഴിഞ്ഞാൽ കുംഭകർണനായി എവിടെയെങ്കിലും ഒന്ന് വീണ് കഴിഞ്ഞാൽ വീണവിടാങ്ക ഫ്ലാറ്റാവും പിന്നെ സ്വൽപ്പം ബോധം ആകുന്ന ബോധം തീർന്നതിന് ശേഷം ആൾ വിഭീഷണി ആവും അച്ഛേ വേണ്ടിയിരുന്നില്ല ആകെ നാണക്കേടാ മദ്യപാനി അതിനങ്ങനെ എന്താ കാരണമായി തീർന്നത് മദ്യത്തിനോടുള്ളതായ അയാളുടെ ആസക്തിയാണ് മദ്യങ്ങൾ അടിമയാക്കി തീർത്തത് വിഷയങ്ങളിൽ ആസക്തിയുണ്ടെങ്കിൽ വിഷയങ്ങൾക്ക് അടിമയായി തീരുമെന്ന അർത്ഥം അടിമയ്ക്ക് സ്വാതന്ത്ര്യമില്ല ഉടമയ്ക്കാണ് സ്വാതന്ത്ര്യം വിഷയങ്ങളിൽ ആസക്തിയുണ്ടെങ്കിൽ അവൻ്റെ ജീവിതം വിഷയങ്ങൾക്ക് അടിമയായി കഴിയലാണ് അപ്പോൾ ലോകത്തിൽ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് ആനന്ദമാണ് ആർക്ക് സ്വതന്ത്രനെ എന്താണ് സ്വാതന്ത്ര്യം വിഷയങ്ങളെ അതിജീവിക്കലാണ് വിഷയ വിരക്തനായിരിക്കുന്ന ഒരാൾ ഒരാൾക്കാണ് വിരക്തന്റെ കയ്യിലുള്ളതായ ചെങ്കോലാണ് ആനന്ദ സാമ്രാജ്യത്തിന് അവകാശിയെത്തിയിരുന്നത് ഒരു പദാർത്ഥങ്ങളും ഈ ലോകത്തിൽ നമ്മെ സുഖിപ്പിക്കുന്നതല്ല എന്നുള്ളതായ ബോധത്തിൽ ജന്മമർത്ത ജരാവ്യാധി ദുഃഖദോഷാനുദർശനം ജനനമരണ പ്രവാഹരൂപമായിരിക്കുന്നതായി സംസാരത്തില് സർവം ദുഃഖപ്രദമാണെന്ന് ബോധിച്ചുകൊണ്ട് നിസ്സങ്കരായി ഭൂമിയിൽ അംഗിച്ചരിക്കണം ശക്തി കൂടാതെ നാമങ്ങളെപ്പോഴും ഭക്തി ഭോണ്ടു ജപിക്കണം നമ്മുടെ സിദ്ധകാലം കഴിവോളമീവണ്ണം ശ്രദ്ധയോടെ വസിക്കണമേ വരും പൂന്താനത്തിൻ്റെ പൂന്തേൻമൊഴികളിൽ അരി അരളിച്ചാണ് ഒരു പദാർത്ഥങ്ങളിലും ആസക്തി വയ്ക്കാതെ ഭഗവത് നാമത്തെയും കീർത്തിക്കണം അങ്ങനെ കീർത്തിക്കുന്നതായ ഒരാൾ തന്നെക്കാൾ തന്നെ സ്നേഹിക്കുന്നതായ അപാരകാരണത്തെ വാരിക്കോലിച്ചിരിയുന്നതായ ഭഗവാന്റെ നാമത്തെ കീർത്തിക്കുന്നതായ ഒരാൾ മനസ്സിലെ മാലിന്യങ്ങളെല്ലാം നീങ്ങി ജാതനുരാഗോ ഹസത്യോരോതി രൗതികായത്യുന്മാരവൻ നിർത്തിയരിലോകബാഹ്യഹം ചില സമയത്ത് പൊട്ടിച്ചിരിക്കും പൊട്ടിക്കറിയും ഒരു ഉന്മാദം ബാധിച്ചവനെ പോലെ ഭ്രാന്ത് പിടിച്ചവനെ പോലെ മത്തനായിക്കൊണ്ട് ആനന്ദ നൃത്തത്തെ അങ്ങ് ആനന്ദനൃത്തത്തെങ്ങവിട്ടും ഈ ഭ്രാന്ത് പിടിച്ചിരു ഭ്രാന്ത് പിടിച്ചിരിക്കുന്നതല്ല ഒരാൾക്ക് താൻ ആരാ എന്താ പറയുക എന്നുള്ളത് നിശയില്ല അതുപോലെ സ്വല്പം പോലും ഒരു ശരീരബോധമില്ലാതെ ഈ ശരീരമനോബുദ്ധി മനോബുദ്ധി ജാതികളാകുന്ന ഉപാധികളെയെല്ലാം അങ്ങ് അതിജീവിച്ച് ആനന്ദ സമുദ്രത്തിലങ്ങ് ആം ആമക്ടനായിക്കൊണ്ട് കൺമുന്നിൽ കാണപ്പെടുന്നതായ സകല പദാർത്ഥങ്ങളെയും അങ്ങ് വീണു വണങ്ങും ഈശ്വരഭാവത്തിൽ സ്വൽപ്പം പോലും അന്യ അന്യത്വം തോന്നാതെ ആനന്ദപരവശനായി ജീവിതം നയിക്കാൻ ഇടയായിത്തീരും എന്താണ് ഭാഗവധർമ്മത്തിൻ്റെ പരമധർമ്മം അതിൻ്റെ മർമ്മമായിരിക്കുന്ന എന്ത് ഈ ലോകത്തെ മുഴുവൻ ഈശ്വര സ്ഥിരമായി കണ്ട് അതിൽ ആനന്ദിക്കുക എന്നുള്ളതാണ് അപ്പം മനസ്സിന് ജയിക്കാനുള്ളതായ ആ മഹാമാർഗത്തെ ഭാഗധർമ്മത്തെ കവി എന്നതായ മഹാശയൻ ആ നിമഹാരാജാവിനെ നിമിത്തമാക്കി ലോകത്തിനോടൊക്കെ ഉപദേശിക്കുകയാണ് ആ ഭാഗധർമ്മം ജീവിതത്തിൽ പ്രാവർത്തിയമാക്കി ജീവിതം ധന്യമാക്കി തീർക്കാൻ ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി അർപ്പിക്കാം ഭഗവാൻ അനുഗ്രഹിക്കട്ടെ സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദഗോവിന്ദ കായേനവാചാ മനസേന്ദ്രിയേർവാ ബുദ്ധിയാത്മനാവാ പ്രകൃതയെ സ്വഭാവൽ കരോമി അദ്യൽ സകലം പരസ്മൈ നാരായണായേരി സമർപ്പയാമി ഓ